വലിയ ഗോൾഡ് സ്പോട്ട് ആകണ്ട കേട്ടോ, നിനക്ക് കാണണം. 10 പൈസ വായിക്കരിക്കരാതെ ഈ സംഗതി ഞാൻ സഹിച്ചെടുക്കും. ഫ്രണ്ട്സ് ഫോളോ മീ. അതെ, ജോർജ് തന്നെയാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോ നിയമസഭാ സമ്മേളനം കൂടും വരെ ഇവിടെ തന്നെ ഉണ്ടാവും. ശരി, പറയാം. ഓക്കെ. ജോർജ് കുട്ടിയെ, എടാ കേറസില്ലടാ. ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചേ. അയ്യോ, കുന്തം പിടിഞ്ഞു പോലെ നിൽക്കാൻ അങ്ങോട്ട് ഇരിയടോ. അയ്യോ, പിന്നെ എറണാകുളത്തെ പണി തുടങ്ങി. എന്നതാ ചായ? എന്നതാ ചായ? എടാ, താനൊരു കാര്യം ചെയ്യും, ആ രണ്ട് കാര്യം പൊക്കി എന്റെ തലയിലേക്ക് അങ്ങോട്ട് വെച്ചോ. ഇവിടെ നമ്മൾ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെ വന്നെന്ന കാര്യം ഓർമ്മ വേണം. ഓ, കാല് താരത്തേക്ക് വെക്കണോ? എന്താണോ വർഗീസ് കുട്ടി, മുതലാളിമാരെല്ലാരും ഉണ്ടല്ലോ. എന്താ കാര്യം? കെ ആർ എസ് കാട്ടി കിടക്കുന്ന തേക്ക് ഈട്ടിയൊക്കെ ശകലം കാട്ട് മോട്ടിച്ചൊക്കെ വിൽക്കാറുണ്ട്. ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട ഫോറസ്റ്റുകാർക്കും ചെക്ക് പോസ്റ്റുകാർക്കും പിന്നെ നിങ്ങളുടെ പാർട്ടിയുടെ പണ്ടാറടങ്ങാനുള്ള വണ്ടിനും കൊലകളി വണ്ടിനും ഒക്കെ വാരിക്കോരി അങ്ങോട്ട് വരുന്നത്. മിച്ചം വല ഉണ്ടെങ്കിലേ ഞങ്ങൾ വച്ചരി മേടിക്കുന്നുള്ളൂ. എടോ വർഗീസ് കുട്ടി, ഓ ചെറ്റത്തരം പറയരുത്. എന്ത് ചെയ്യാൻ കെ ആർ എസ്? അതൊരു ശീലമായിപ്പോയി. പണ്ടാര അടക്കാനും പെല കുളിക്കൊന്നും അല്ലല്ലോ, പാർട്ടി ഫണ്ടിലേക്കും ഇലക്ഷൻ ഫണ്ടിലേക്കും അല്ലേ നിങ്ങൾ ഡൊണേറ്റ് ചെയ്തത്? അങ്ങനെ പല കോപ്പിലെ ഫണ്ടുകളുടെ പേരിലും എല്ലാവർക്കും കൂടെ ലക്ഷങ്ങൾ കുറെ വാരി വീശിയതാ. അന്ന് ഞങ്ങളുടെയൊക്കെ തോട്ടങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവും നോക്കിക്കൊള്ളാവുന്ന കെ ആർ എസ് ഉറപ്പ് വന്നതാ. ഇപ്പൊ എന്താ ഉണ്ടായത്? ഫോറസ്റ്റുകാർ വല്ല ഉമ്മാക്കിയും കാണിച്ചോ? ഒന്നര ടൺ നീളമുള്ള നാറ്റൊരെണ്ണം വായിലുണ്ടല്ലോ ഇയാൾക്ക്. ചെന്നൊലത്താൻ മേലായിരുന്നോ തടി വെട്ടുന്നത്? ഏല ഉണക്കം വിറകിന് വേണ്ടിയാണെന്ന്. അങ്ങനെ ഫോറസ്റ്റുകാരന്മാർ വല്ല പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവന്റെ ഒക്കെ കൈ ഞാൻ വെട്ടും. എന്റെ പൊന്നു കെ ആർ എസ്, മാസാമാസം ശമ്പളം മേടിക്കുന്നതിലും കൃത്യമായിട്ടാ അവനൊക്കെ ഞാൻ കിമ്പളം കൊടുക്കാറുള്ളത്. പോരാത്തന്നെ അവന്റെ ഒക്കെ പെണ്ണിനും പെടക്കോഴിക്ക് കൊടുക്കാൻ കാഞ്ചീപുരം കാമാക്ഷിപുരം സാധിക്കുന്നത്. എന്റെ കൊർത്തോവയെ കണ്ട സബ്ഡൂക്കിൽ വേലക്കാർക്ക് വരെ ഓണക്കോടികൾ. പിന്നെ വീട്ടിൽ കുത്തിയിരുന്ന സിനിമ കാണാൻ ടിവി വിസിആർ അവന്റെ അമ്മയുടെ ഒറ്റ. എന്റെ കെ ആർ എസ് ഇതൊക്കെ അണ്ണാക്കി തള്ളി കയറ്റുന്നത് പ്രശ്നം ഉണ്ടാക്കാനല്ല. ഞാനൊരുമാതിരി ആസനത്തിൽ കുരുവെന്നവനെ പോലെ കിടന്ന് ഉള്ളാണ്ട് കാര്യം എന്താന്ന് പറ. ആ എറങ്ങട്ടെ പ്രൊഫസർ ഉണ്ടല്ലോ. മുട്ടിയമ്മന്റെ പേരെന്താ? എന്തോടാ പേര്?
മാധവ മേനോൻ ആ കാട് മാധവൻ അയാൾ വയാടെ കുണ്ടിൻ ബാങ്കിൽ നടക്കുന്ന കുറെ മറ്റേ സമിതിക്കാരും കൂടെ ചേർന്ന് മംഗളെല്ലാം ഉയർത്തണമെന്നും പറഞ്ഞ് കലക്ടറേറ്റ് മാർച്ചും ധർണയും നടത്താൻ പോണെന്ന് നമ്മളൊക്കെ കൂടി മരം വെട്ടുന്നത് കൊണ്ട് മണ്ണൊലിച്ച് ഡാമിന്റെ ജലസംഭരണ ശേഷി കുറഞ്ഞു പോയെന്ന് മരം വെട്ടുന്നത് കൊണ്ടേ നാട്ടിൽ മഴയില്ലെന്ന് എന്റെ പൊന്നി കെയാറസേ കടലിൽ എത്ര മരമുണ്ട് അവിടെ മഴയില്ലേ ആ വർഗീസ താൻ എന്താ ഈ നികത്തരുത് നികത്തരുത് ഈ വിവരക്കേട് പറയാനാണോ താൻ ഇവരെയൊക്കെ എഴുന്നള്ളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അത് ശരി ഞാൻ സത്യം പറഞ്ഞപ്പം അത് വിവരക്കേടായി എന്റെ പൊന്ന് കെയാറസേ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പോണ്ട് എടുക്കാൻ ഇടയാക്കരുത് ഡാം ഉയർത്തിയാലേ വിളത്തടി പോന്ന് ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് ഏക്കറാ പട്ടിണി കിടന്നും ദേഹന്നിച്ചും വെട്ടിപ്പിടിച്ചും ഞാൻ ഉണ്ടാക്കിയ എത്ര ഏക്കർ പോകുന്ന കെയാറസിന്റെ വിചാരം ഇവന്മാർ പോയിട്ട് സ്മാൾ എടുത്താ മതി തന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്റെ ഈ കക്കൂസ് വാ കൊണ്ട് ചലവള ഓരോന്ന് വിളിച്ചു പോരുതെന്ന് അന്നേടോ അറിയാലോ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയില് തന്നെ പോലെ എനിക്കും ഉണ്ട് ഇത്തിരി മണ്ണ് ഇത്തിരി മണ്ണ് പല ആൾക്കാരുടെ പേരിലായിട്ട് 10,000 ഏക്കറുണ്ട് അപ്പോ ഇതൊക്കെ വെള്ളത്തിൽ കളയാൻ എനിക്ക് എന്താണോ വട്ടുണ്ടോ മതി എനിക്ക് അത് കേട്ടാ മതി ഓക്കെ ഒരുപ്പൂ കൃഷി ചെയ്ത കാലം പോലും മറന്നു സാറേ വിഷമിക്കാതെ ഈ കളക്ടറേറ്റ് മാർച്ചിലൂടെ നമ്മൾ സർക്കാരിന്റെ ചെവിയിൽ എത്തിക്കുന്നത് ഒരൊറ്റപ്പെട്ട ശബ്ദമല്ല ഇവിടുത്തെ കർഷകരുടെയും പ്രകൃതി സ്നേഹികളുടെയും മുഴുവൻ ശബ്ദമാണ് ഒറ്റയടിക്കത് കേട്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിനാവില്ല സാറാ പബ്ലിസിറ്റിന്റെ കാര്യത്തിൽ ഒരു കുറവും വരാണ്ട് സൂക്ഷിച്ചോ അക്കാര്യത്തിൽ നിന്ന് ഒരു കുറവുണ്ടാവില്ല അബ്ദുൽ ഖാൻ പലിച്ച നിങ്ങൾ കർഷക സംഘത്തിന്റെ ആൾക്കാര് മുഴുവൻ സമയവും ഇവരുടെ സഹായത്തിനുണ്ടാവണം അത് പിന്നെ പറയാനുണ്ടോ സാറേ ഈ ഡാമൊന്നും ഉയർത്തിപ്പണിയാവുന്ന സർക്കാർ പറയുന്നവരെ ഈ പിള്ളേർക്കൊപ്പം ഞങ്ങളും ഉണ്ടാവും ഞങ്ങൾ ഇറങ്ങട്ടെ സാർ നന്ദനെ ആ അബ്ദുക്കായ നിന്നെയും കാത്ത് കുന്തക്കാലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി ഞാൻ ഇവിടെ കണ്ണാടിക്ക് മുമ്പിൽ അണിഞ്ഞൊരുങ്ങാന്ന് അച്ഛൻ വിചാരിച്ച് റെക്കോർഡ് ബുക്ക് എത്രയാണെന്നറിയോ വരയ്ക്കാനുള്ളത് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ അച്ഛന് വയ്യ പ്രകൃതി സ്നേഹവും ഡാമുയർത്തിലും ഒക്കെ ആയിട്ട് നടക്കുന്ന നിന്റെ അച്ഛൻ എവിടുന്നാ മോളെ അതിനൊക്കെ സമയം വാരല്ലേ വാരല്ലേ ഗോമതിയമ്മേ നീ ഒന്ന് ആലോചിച്ചു നോക്ക് ഒരു അച്ഛൻ മകൾക്ക് റെക്കോർഡ് ബുക്ക് വരച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴത്തൊന്നുമില്ല ഇല്ലല്ലോ എങ്കിലും ഇന്ന് പ്രകൃതി സ്നേഹത്തെ പഠിക്ക് പുറത്തു നിർത്തി നിന്റെ അച്ഛൻ റെക്കോർഡ് ബുക്ക് വരയ്ക്കാൻ പോകുന്നു അമ്മേ ഒന്ന് ശ്രദ്ധിച്ചോണേ കാക്ക മലന്ന് പറക്കുന്നുണ്ടോന്ന് വള്ളിപ്പുള്ളി വിടാതെ പേപ്പർ മുഴുവൻ വായിച്ചു കഴിഞ്ഞോ ഇല്ല ഒരു വരിയുടെ ബാക്കിയുണ്ട് എഡിറ്റഡ് പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ പി കെ മാത്തൻ തരകൻ എം ബി ബി എസ് മുഖവരയില്ലാതെ തന്നെ ചോദിച്ചോട്ടെ എന്തിനാണ് സാർ നമ്മൾ തമ്മിൽ ഈ ആവശ്യമില്ലാത്ത ശത്രുത പൂവൻകുട്ടിയിൽ ഡാം കിട്ടിയാലേ ലക്ഷക്കണക്കിന് ഈറ്റത്തൊഴിലാളികൾ അന്നം മുട്ടിച്ചാകുമെന്നും വന്യജീവികളും വനസമ്പത്തും ഒക്കെ നശിച്ച് പരിസ്ഥിതി സന്തുലനം ആകെ തകരുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സംരക്ഷണ സേനക്കാര് സമരം നടത്തിയപ്പോ അതിന് പിന്തുണ നൽകി ആ സമരത്തെ വിജയിപ്പിച്ചത് ഞാനും എന്റെ പാർട്ടിക്കാരുമാണ് പൂവൻകുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ പിന്തുണച്ചത് തൊഴിലാളി സ്നേഹം കൊണ്ടൊന്നും ആയിരുന്നില്ല കോടികൾ കൊയ്യാൻ നിങ്ങൾ നടത്തുന്ന കഞ്ചാവ് കൃഷി മുങ്ങിപ്പോയിരിക്കാന സാറ് പറയുന്നതിന് സത്യമുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല ഏ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇവിടെ ആരെ വേണമെങ്കിലും തള്ളി താഴെയിടാം ഭരിക്കാം ആഭ്യന്തരമോ എക്സൈസോ വനമോ എന്ത് വേണം പിന്നെ രാഷ്ട്രീയം പോലെ നല്ലൊരു ബിസിനസ് വേറെ ഇല്ലാന്നറിയാലോ ഓടോ എനിക്ക് ജീവിക്കാൻ ഒരു രാഷ്ട്രീയത്തിന്റെ കെയർ ഓഫും വേണ്ട മന്ത്രിയും ഭരണവും ഒക്കെ വേണമായിരുന്നെങ്കിൽ അത് പണ്ടേ ആവുമായിരുന്നു ഈ നാട്ടിലെ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും പറഞ്ഞു പറ്റിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് അവരെ ഞെക്കിപ്പിഴിഞ്ഞ് അവർക്ക് കൂടി അവകാശപ്പെട്ട സർക്കാർ മുതൽ കട്ടുമുടിക്കുമ്പോ അല്ലെങ്കിൽ വനം വെട്ടിവെളിപ്പിച്ച് ഈ നാട് നശിപ്പിക്കുമ്പോ പ്രതികരണ ശേഷി നഷ്ടപ്പെടാത്ത ഒരുപറ്റം ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുക അതിനെതിരെ ശബ്ദമുയർത്തുക
ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പഴയ വൈരാഗ്യം മനസ്സിലുള്ളതുകൊണ്ടാവും സാർ ഇത്രയും ഇമോഷണൽ ആവുന്നത്. അന്നത്തെ സാഹചര്യം അതായിരുന്നു. സാറ് എല്ലാം ഒന്ന് മറക്കണം. നേട്ടങ്ങൾ കൊയ്തെടുക്കാനുള്ള വ്യഗ്രതയിൽ ചവിട്ടി മെതിക്കപ്പെട്ട കുറെ ജീവിതങ്ങളുണ്ടല്ലോ ഇവിടെ. തനിക്കതൊക്കെ മറക്കാനാവും. നഷ്ടം മുഴുവൻ എനിക്കായിരുന്നു. ഇനിയിപ്പോ പഴയ നഷ്ടങ്ങളുടെ കണക്കും പറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യവും. പൊതുജന സേവനം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരാത്തൊരവസ്ഥയാണ് സാറിനെങ്കിൽ ഭാരതപ്പുഴയിൽ മണൽ വാരട്ട അത് പറയാം, ചാലിയാറിൽ തടയണ കെട്ടണമെന്ന് പറയാം, സൈലന്റ് വാലിയിലെ സിംഹവാലൻ കുരങ്ങുകളെ രക്ഷിക്കണമെന്ന് പറയാം, ഇതിനൊക്കെ വേണ്ടി പ്രക്ഷോഭണം നടത്താം. ഇങ്ങനെ ഈ നാട്ടിൽ നൂറുകൂട്ടം പ്രശ്നങ്ങളുള്ളപ്പോ വെറുതെ ഞങ്ങൾ ഉപദ്രവിക്കാനായിട്ട് എന്തിനാ സാറെ ഈ മംഗള ഡാമും പൊക്കിപ്പിടിച്ചെന്ന് വരുന്നത്? ആ ഡാമിന്റെ കെട്ടെന്ന് ഉയർത്തി ജലസംഭരണ ശേഷി വർദ്ധിപ്പിച്ചാൽ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളിൽ വിളയുന്നത് നിങ്ങൾ വെറും ഏഴാം കൂലികളായി തള്ളിയ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ നൂറുമേനി സ്വപ്നങ്ങളാണ്. ഈ രാജ്യത്തിന്റെ കാർഷിക സമ്പത്താണ്. നാട്ടിനും നാട്ടാർക്കും വേണ്ടാത്ത നിങ്ങൾ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഇതൊക്കെ ആലോചിക്കാൻ എവിടെ സമയമിരിക്കുന്നു? ഞാൻ ദിവസവും ഉണർന്ന് കണി കാണുന്ന പാവപ്പെട്ട കർഷകരുടെ കണ്ണീരുണങ്ങണമെങ്കിൽ തുടങ്ങിവെച്ചത് പൂർത്തീകരിക്കണം. ആരെതിർത്താലും എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല. ശ്രീധരന് പോകാം. അപ്പൊ പിന്നെ ഇനി നിന്നിട്ട് കാര്യമില്ല. പക്ഷേ അരുവാളിന് ഉറയില്ല, തരകനും ഉറയില്ലെന്ന് പറഞ്ഞ പോലെയാ കെ ആർ എസ്. കാര്യം നേടാൻ എന്ത് ചെറ്റത്തരം കാണിക്കാനും എനിക്ക് മടിയില്ലെന്നറിയാലോ. അത് പണ്ടേ അറിയാം. ആ അത് സാറൊന്ന് ഓർത്തോണം. ആ പ്രൊഫസറെ കൊണ്ട് ഇരിക്കപ്പുറതി ഇല്ലാതായി. ഡാമുയർത്തിയില്ലെങ്കിൽ കൃഷി നശിക്കും, മരം വെട്ടിയ കാട് നശിക്കും. അവന്റെ അമ്മയുടെ വല്ല കവിത എഴുതി നടന്നാ പോരെ ആ കഴിവരുടെ മുൻ. ഖജനാവ് കെട്ടത് ഡാമിന്റെ അടുത്ത് കമത്താത്തത് കൊണ്ട് തനിക്ക് പറ്റിരിക്കാം. മറ്റു പലരുടെയും പേരിൽ താൻ അവിടെ കൊണ്ട് കമഴ്ത്തിയിട്ടുണ്ടല്ലോ. അതാവും ഇത്ര വലിയ ചൂട്. പിന്നെ എങ്ങനെ ചൂടാകാതിരിക്കും? വയസ്സാം കാലത്ത് ആദർശവും ആദിവാസി പ്രേമവും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ പ്രസംഗിച്ച് നടന്ന് ചെറുപ്പക്കാരെ മുഴുവൻ കയ്യിലെടുത്തിരിക്കുകയാണ്. താൻ നോക്കിക്കോ, എന്റെയും തന്റെയും പാർട്ടിയുടെ യൂത്ത് വിങ്ങിന്റെ യോഗത്തിന് 25 പേരെ തികച്ചു കിട്ടാൻ മൂക്കുകൊണ്ട് ഇച്ഛയല്ല, നമ്മൾ വേറെ പലതും മറിക്കേണ്ടി വരും. ശരി, രണ്ടാണെങ്കിലും ഇത്രയും നാളും നമ്മൾ രണ്ടും മാറി മാറിയും കൂട്ടുചേർന്നും കൈയിട്ട് വാരിട്ടുണ്ട്. കുറെയൊക്കെ കട്ടുമുടിപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്തേക്ക് മൂന്നാമതൊരുത്തം കയറി വരിക എന്ന് പറഞ്ഞാൽ അരവി മുളയിലേ നുള്ളാൻ പറ്റിയില്ലെങ്കിൽ മൂക്കുമ്പോഴെങ്കിലും വെട്ടിക്കളയണം. വല്ല 144 പാസാക്കി ആ ഒടുക്കലത്തെ മാർച്ചൊന്ന് തടയാൻ തന്നെ കൊണ്ട് പറ്റോടോ ഹോം മിനിസ്റ്ററെ? തനിക്ക് പലതും പറയാം, എനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. വയ്യെങ്കിൽ പറ പറ്റിയ ആൾക്കാർ എന്റെ കസ്റ്റഡിയിലുണ്ട്. കളക്ട്രേറ്റ് മാർച്ചിന് പകരം അയാളെ ശവക്കുഴിയിലേക്ക് മാർച്ച് ചെയ്യിക്കാൻ അവന്മാരെ കൊണ്ട് കഴിയും. പക്ഷേ ഒരുറപ്പ് തരണം, പ്രൊഫസറെ തട്ടിയാൽ അവർക്കെതിരെ യാതൊരു ആക്ഷനും എടുക്കില്ല എന്ന്. ജനങ്ങൾ സമ്മതിക്കോടോ? എടോ അതിനല്ലേ പത്രക്കാര്. പത്രങ്ങളിൽ കൂടെ താൻ ആരോപണം ഉന്നയിക്കണം, അത് പ്രതിപക്ഷക്കാരുടെ പണിയാണെന്ന്. ഞാനും എന്റെ ആൾക്കാരും പറയും അത് ചെയ്യിച്ചത് ഭരണകക്ഷിയാണ്. പോലീസ് പറയണം ബോംബെയിലെ ഏതോ അധോലോക സംഘമാണ് അതിന്റെ പിന്നിലെന്ന്. പത്രക്കാര് കുറെ നാള് തന്റെ പ്രസ്താവനയും എന്റെ ആരോപണവും എതിർപ്രസ്താവനയും അതിന് മറുപടിയൊക്കെ എഴുതി അങ്ങ് നടന്നോളൂ. അത് കഴിയുമ്പോ അവന്മാർക്ക് വല്ല ഭൂകമ്പമോ വേറെ വല്ല പ്രശ്നങ്ങളോ ഒക്കെ കിട്ടും, പിന്നെ അതിലോട്ടങ്ങ് തിരി. അപ്പോഴേക്കും ജനം ഇതെല്ലാം മറന്നു കഴിഞ്ഞിരിക്കണോ? കേരളത്തെ വർഗശത്രു ആണെങ്കിൽ വച്ചേക്കരുതെന്ന പക്ഷക്കാരനാ ഞാനും. കാര്യം കഴിഞ്ഞിട്ട് ഒടുവിൽ ചെയ്ത് ഭരണക്കാരാന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ഞങ്ങളെ താഴെ ഇറക്കി ഭരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ തന്നെയും ഞാൻ ഭരിക്കാൻ അനുവദിക്കില്ല. വിശ്വസിച്ചോ, ആ ഇരട്ടത്താപ്പ് കെ ആർ എസിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പാണെങ്കിൽ എന്തോ വേണ്ടെന്ന് കെ ആർ എസ് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എടോ നമ്മുടെയൊക്കെ തോട്ടത്തിൽ പണി ചെയ്യണ കുറെ തൊഴിലാളികളില്ലേ? ഉണ്ട്. ആ ഡാം കെട്ടിപ്പൊക്കിയാൽ അവന്റെയൊക്കെ പണി പോകും, വീടും കുടുംബവും മുങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞ് അവന്മാരെ കുത്തി ഇളക്കി പ്രൊഫസറുടെ മാർച്ചിനെതിരെ നമ്മളൊരു മാർച്ച് സംഘടിപ്പിക്കണം. അതിന്റെ ഇടയിൽ തന്റെ ആൾക്കാരെ കൊണ്ടൊരു കളി കളിപ്പിക്കണം. അഥവാ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ തന്നെ അത് ഏലത്തോട്ട തൊഴിലാളികളുടെ പെടലിക്ക് ഇരിക്കുകയും ചെയ്യും. എന്റെ കർത്താവേ, ഞാൻ സമ്മതിച്ചു. താങ്ക് യു, വെൽക്കം. അടുത്തതായി പ്രകൃതി സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ മാധവ മേനോൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പ്രകൃതി സ്നേഹികളായ നാട്ടുകാരെ, കർഷക സുഹൃത്തുക്കളെ, പ്രകൃതി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ മാർച്ച് ഒരു രാഷ്ട്രീയ കക്ഷിക്കുമെതിരായുള്ള പടയടക്കമല്ല, മറിച്ച്
രണ്ടാം വിളയ്ക്ക് ജലസേചനം ലഭിക്കാൻ വേണ്ടി കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മുറവിളിയായ മംഗളാ ഡാം പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തി ഡാമിന്റെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തിക്കാനായി ഭരണവർഗത്തിന്റെ കണ്ണും കാതും തുറപ്പിക്കാനുള്ള ഒരു ബഹുജന മുന്നേറ്റം മാത്രമാണിത്. പരിസ്ഥിതി സന്തുലനാവസ്ഥയെ തകിടം മറിക്കും വിധം കാട് കയ്യേറി വനഭൂമി തരിശാക്കി മാറ്റുന്ന കാട്ടുകള്ളന്മാരാണ് മംഗളാ ഡാമിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാർ. മഴ പെയ്ത് വെള്ളം നനയുന്ന ഡാം തരിശായ വനഭൂമിയിൽ നിന്ന് മണ്ണൊലിച്ചിറങ്ങി ഏതാണ്ട് മൂടിക്കഴിഞ്ഞു. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ഈ ജലം സംഭരിക്കുക? മഴക്കാലത്ത് കരകവിയുന്ന പ്രധാന ഡാമിന്റെ കെട്ടുയർത്തിയാൽ പാഴാക്കി കളയുന്ന ഈ ജലസമ്പത്ത് നമുക്ക് രണ്ടാം വിളയ്ക്കും വേണമെങ്കിൽ മൂന്നാം വിളയ്ക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രകൃതി സംരക്ഷണ സേനക്കാരുടെ കളക്ടറേറ്റ് മാർച്ചിൽ വെടിവയ്പ് ഉണ്ടായതിന്റെ പിന്നിൽ KRS ആണെന്നാണ് മാതൃരാജ്യവും മലയാള ഭൂമിയും എഴുതിയിരിക്കുന്നത്. താൻ നമ്മുടെ പാർട്ടിയുടെ പത്രം വായിച്ചില്ലേ? വായിച്ചു. അതിൽ പ്രകൃതി സംരക്ഷണക്കാരും ഏലം തൊഴിലാളികളും ഏറ്റുമുട്ടിയെന്നല്ലേ വാർത്ത? അതെ. ആ അതാണ് ശരിയായ വാർത്ത. എന്നാലും ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ പാർട്ടിക്ക് അല്പ ക്ഷീണമായിപ്പോയി. എന്തോന്ന് ക്ഷീണം? സ്വന്തം പേരിലല്ലെങ്കിലും മറ്റു പലരുടെയും പേരിലായി ഡാം ഏരിയയിൽ KRS ഏലത്തോട്ടമുണ്ടെന്ന് പലർക്കും അറിവുള്ളതാണ്. തോട്ടം മാത്രമല്ല മറ്റു പലതും ഉണ്ട്. നമ്മുടെ കക്ഷിയിൽപ്പെട്ടവർക്കും മാത്രമല്ല ഭരണകക്ഷിയിൽപ്പെട്ടവർക്കും ഇതൊക്കെ അറിയാം. ഈ ബിനാമി ഇടപാടുകൾ പത്രക്കാർ എഴുതാൻ തുടങ്ങിയാൽ നാണം കെട്ട് സ്ഥാനം ഒഴിയേണ്ട ഗതികേട് KRS. ഓഹോ, അപ്പൊ അതാണ് കാര്യം. കുറെ നാളായി താനൊക്കെ കൂടെ എനിക്കെതിരെ ചില ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ എന്നെ ഒഴിവാക്കിയിട്ട് കയറി ഞെളിയാമെന്ന് ഒരു പൊന്നു മോനും തൽക്കാലം മോഹിക്കണ്ട. നാറ്റിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല എല്ലാവരും നാറും. രാഷ്ട്രീയത്തിന്റെ തത്വശാസ്ത്രം അറിവില്ലാത്തവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പഠിച്ചോ. പൊതുമുതൽ ആർക്ക് വേണമെങ്കിലും കക്കാം, കൈക്കൂലി മേടിക്കാം, ഖജനാവ് കൊള്ളയടിക്കാം, പിന്നെ ഒറ്റ കാര്യേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ കട്ടാൽ തൊണ്ടിയും കൊന്നാൽ ശവവും പുറത്ത് കാണരുത്, അറിയരുത്. അഥവാ അറിഞ്ഞാൽ മറുചെവി അറിയരുത്, കാണരുത്, കേൾക്കരുത്, പറയരുത്. അതുകൊണ്ട് ചെല്ല്. പോകുന്ന വഴിക്ക് പ്രൊഫസറെ വെടിവെച്ച സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആഭ്യന്തരൻ രാജിവെക്കണമെന്നും പറഞ്ഞ് ഒരു പത്രപ്രസ്താവന കൂടി അങ്ങ് കൊടുത്തേര്. മംഗളാ ഡാമിന്റെ അണക്കെട്ട് ഉയർത്തുന്നതിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചു. കളക്ടറേറ്റ് മാർച്ചിനിടയ്ക്ക് വെടിയേറ്റ പ്രകൃതി സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ പി മാധവമേനോന് അദ്ദേഹം ആവശ്യപ്പെടുന്ന പക്ഷം മതിയായ സുരക്ഷാ സംവിധാനം നൽകുമെന്ന് മുഖ്യമന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ അറിയിച്ചു.
മേനോൻ സാറിന് വേണ്ട സെക്യൂരിറ്റി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി ന്യൂസിലുണ്ട്. എന്ത് സെക്യൂരിറ്റി? കൊട്ടക്കണക്കിന് പോലീസുകാരെ നിൽക്കുമ്പോഴാ വീഡിയോ വെച്ചേ. സെക്യൂരിറ്റി മാങ്ങാത്തൊല്ലൊന്നും വേണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അബ്ദുക്ക? നമ്മൾ കൊടുക്കും മേനോൻ സാറിന് സെക്യൂരിറ്റി. നിങ്ങൾ നോക്കി നിൽക്കുമ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടായത്? അമ്പലം തന്നെ വിഗ്രഹം വീഴുന്ന കാലാണിത്. നിങ്ങൾക്ക് പലതും പറയാം, ജീവൻ വെച്ചുള്ള കളിയാ ഇതൊക്കെ. അല്ല ഇപ്പോ അതിനെന്തൊരു വഴി? വഴിയൊക്കെ ഉണ്ട്. എന്റെ ഒരു പരിചയക്കാരനുണ്ട്, വിശ്വസ്തന. മൂപ്പൊരു മിലിറ്ററിയിലെ കേണലായിരുന്നു. അങ്ങോട്ട് പോവും, പ്രൈവറ്റ് ആയിട്ട് ഒരു സെക്യൂരിറ്റി ഏർപ്പാടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൂപ്പര ചെന്ന് കണ്ട സംഗതി റെഡിയാ. എന്താ അങ്ങനെ പേര്? കേണൽ വർമ്മ. ഇതിന് എളുപ്പം നടന്നു വരുവായിരുന്നു എന്റെ കിണലേ. ജിപി വന്ന സമയമല്ല, നീയൊക്കെ ഈ ബിൽഡിങ്ങിന് പുറത്തു വന്ന് ഇതിനകത്ത് കയറി എന്നെ രക്ഷപ്പെടുത്താൻ എടുത്ത സമയത്തിലാണ് രണ്ടു മിനിറ്റ് ലേറ്റ് ആയെന്ന് പറഞ്ഞ്. എല്ലാവരും ഫിസിക്കലായി കുറച്ചും കൂടെ ഫിറ്റ് ആകണം, സമ്മതിക്കാ പെരുക്കാതെ. അത് രാത്രി നമ്മൾ മറ്റവൻ കഴിക്കുമ്പോഴല്ലേ ഫിറ്റ് ആവുന്നത്. കുണ്ടലിഞ്ഞ് തകരുന്ന കാര്യം ഇന്ന് ഉച്ചക്ക് കൃത്യം 2 മണി 2 മിനിറ്റിന് മലയേറ്റം ഉണ്ടാവും. എന്തിനാ? ബോഡി കുറച്ചും കൂടെ ഫിറ്റ് ആക്കാൻ വേണ്ടി. അവരെ തന്തുരുസ്തിക്കലിയേ, ഞാൻ അറിയാമല്ലോ. ആ ഇനി പറയൂ, ഈ പ്രൈവറ്റ് സെക്യൂരിറ്റി ഓഫീസേഴ്സിന്റെ ജോലി എന്തുവാ? ഇത്രയും നാളായിട്ട് തനിക്ക് അറിഞ്ഞൂടെ? അറിയത്തില്ല, പറഞ്ഞു കൊടുക്കും മഹേന്ദ്ര. ബാങ്കുകൾ, ഫാക്ടറികൾ തുടങ്ങി വലിയ വലിയ ഓർഗനൈസേഷന്റെ സംരക്ഷണത്തിന് മേൽനോട്ടം പറഞ്ഞ വല്ല തോക്കോ വടിയോ കൈ പിടിച്ചുകൊണ്ട് ബാങ്കിന്റെ ഓഫീസിന്റെ മുമ്പ് ചുറ്റിക്കറങ്ങുക.
നിങ്ങളൊക്കെ എന്ത് പരിശീലിപ്പിക്കണം എങ്ങനെ പരിശീലിപ്പിക്കണം എന്ന് എനിക്കറിയാം. വേല വേലായ എന്റെ അടുത്ത് വേണ്ട, ഉച്ചയ്ക്ക് മല കയറാൻ തയ്യാറായിക്കോളൂ. ദേവത്ത് കൊതുകടി പിന്നെ സഹിക്കാം, ഇവന്റെ ഒടുക്കത്തിൽ കൂർക്കം വലി. ഓ, നീ ഇതിനൊരു കവത്തിയത് അല്ലെങ്കിൽ അവന്റെ അണ്ണാക്ക് വല്ല പഞ്ഞോ തുണിയോ വല്ല തള്ളിക്കയറ്റത്. അയ്യോ, അതൊക്കെ വലിയ റിസ്ക്കാണ്. വന്ന് മരണം കഴിഞ്ഞ അപ്പ തുടങ്ങും. ഓ, എഴുതിപ്പോണല്ലോ നോട്ടക്കാ, അല്ലെങ്കിൽ ഒറ്റ ഞെക്കിനിയാ. ആ ലൈറ്റോട് ഓഫ് ചെയ്തേ. ഞാൻ തുടങ്ങിയില്ല. വീട്ടിലെ കാര്യങ്ങൾ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയതാടാ. കല്യാണ പ്രായമത്തിൽ മൂന്ന് പെങ്ങന്മാരാ, പിന്നെ എങ്ങനെ ഉറക്കം വരിക? അവരുടെ കാതിലെ പൊട്ടും പൊടിയും വീറ്റിട്ട് ഞാൻ ഇവിടെ ചേർന്നത് ഒരു ജോലി പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാ. ട്രെയിനിങ് തീർന്ന ഉടനെ എല്ലാവർക്കും ജോലി മേടിച്ചിടാന്ന് ആ കേണൽ ഏറ്റിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ അയാൾ ചുപ്രകോ ചുപ്രകോ എന്ന് പറയുമ്പോ ഞാനൊന്നും ഉണ്ടായിരിക്കുന്നേ. കോഴ്സ് ആറ് മാസത്തേക്കെന്നല്ലേ ചേരുമ്പോ പറഞ്ഞിരുന്നത്? അതെ. എന്നിട്ടിപ്പോ മാസം എത്ര കഴിഞ്ഞെന്നറിയാമോ? നമ്മളിവിടെ ചേർന്നിട്ടിപ്പോ ആറ് മാസവും പത്ത് ദിവസവും കഴിഞ്ഞു. ഞാനിവിടെ ദിവസങ്ങൾ കണക്കൂട്ടിക്കൊണ്ടായിരിക്കുന്നേ. ഇതുവരെ ട്രെയിനിങ് തീരുന്ന ലക്ഷണവുമില്ല, ജോലിയുടെ കാര്യമൊന്നും മിണ്ടുന്നുമില്ല. അത് ഞാൻ ഓർത്തില്ല. നാളെയാലും തവളയാട്ടവും മല്ലിയാട്ടം എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ. ഒന്നുകിലും ജോലി അല്ലെ നമ്മൾ കൊടുത്ത ഫീസ്. നമുക്ക് മേടിക്കാടേ. പോരാ, ജൽദി കരോ, ചടോ, നാരിയൽക്ക പേടിച്ചടോ. ചടോ പടം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തെങ്ങ കയറി തെങ്ങ ഇടാൻ പഠിക്കാനല്ല ഞങ്ങൾ വന്നത്, സെക്യൂരിറ്റി ഓഫീസർ ട്രെയിനിങ്ങിനാ. ഒരു സെക്യൂരിറ്റി ഓഫീസറുടെ പണിയല്ല തെങ്ങ് കയറ്റാം. ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? വെരി ഗുഡ് മൈ ബോയ്, വളരെ ശരിയാണ്. അപ്പൊ തന്തുരുസ്തിക്കലി. അതെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം കയറി ഇറങ്ങി തന്തുരിച്ച് കുറെ കൂടെ നന്നാവട്ടെ. ഓടാ, ഇവിടെ കുറെ നാളായി സാറ് മിലിറ്ററിയിൽ നിന്ന് കിട്ടുന്ന ലവനെ അടിച്ചോണ്ട് ഏക്കരോ ഓക്കരോ ജൽദി കരോ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ഇതിനെ ഇനി ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പറ്റത്തില്ല തൂപ്പനെ ഖർജാവോ, നിർത്തിട്ട് വീട്ടിൽ പോടേ. അങ്ങനെ ചുമ്മാ നിർത്തിട്ട് വീട്ടിൽ പോകാൻ പറ്റിയല്ല, ഞങ്ങളോട് വാങ്ങിച്ച ഫീസിനോട് മടക്കി തന്നേ. ആറു മാസത്തെ ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തർ ജോലിയും പൊക്കി പിടിച്ച് വരുമെന്ന് പറഞ്ഞാണല്ലോ ഞങ്ങളെ കൊണ്ട് കയറ്റോ കയറ്റിച്ചത്. ഇന്ന് ആറ് മാസം കഴിഞ്ഞ് പതിനൊന്ന് ദിവസമായി, ഇതുവരെ ഇവിടെ ഒരുത്തനും ഒരു തൂപ്പാന ജോലി എങ്ങനെ കിട്ടിയോ? എന്തോ ബാത് മേം ബാത് കരുങ്ക, ഞാൻ നിന്നോട് പിന്നീട് സംസാരിച്ചോളാം. പിന്നെ സംസാരിക്കണ്ട, ഇപ്പൊ സംസാരിച്ചാൽ മതി. ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ തന്നെ വേണം. എങ്കിൽ കേട്ടോ സുനോ, ആറു മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞാലല്ല, ട്രെയിനിങ് കഴിഞ്ഞ് കോഴ്സ് പാസ്സായാലാണ് ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞത്. ഇക്കണക്കിന് പോയാൽ നിങ്ങൾക്ക് ആറ് കൊല്ലം കഴിഞ്ഞാലും പാസ്സാവും തോന്നുന്നില്ല. ഇവിടെ വന്ന് ചേരാൻ നേരത്ത് പലരും പറഞ്ഞു താൻ മിലിറ്ററിയിൽ കുക്കാണ്, പിന്നെ ചെരി പോടാ. സത്യം മനസ്സിലായി? ഇപ്പൊ സത്യം മനസ്സിലായി. ഒരു സെക്യൂരിറ്റി ഓഫീസർക്ക് ആദ്യം വേണ്ട ക്വാളിറ്റീസ് ആണ് പേഷ്യൻസും ഡിസിപ്ലിനും. അത് രണ്ടും നിങ്ങൾക്കില്ല, ആദ്യം അത് പഠിക്കണം. സമജിക്കാ സാല ഗരംബ സാല. ഇങ്ങനെ പഠിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അതാണ് നമ്മുടെ ഫ്രണ്ട് കേണൽ പറഞ്ഞത്. കോൺ കോൺ ഹേ, അതെന്ന് മനസ്സിലായില്ലേ? നഹി, അതാരാണെന്ന് ചോദിച്ചത്? ക്യാ ബാത് ഹേ, ബാത്ത് പറഞ്ഞു മനസ്സിലായി. ഞങ്ങൾക്ക് ഇവിടുന്ന് രണ്ടു മൂന്ന് പേര് വേണം. ക്യാ കഹാ, ഞങ്ങൾക്ക് പ്രൈവറ്റ് സെക്യൂരിറ്റിക്കായി രണ്ടു മൂന്ന് പേര് വേണം. ഇവിടുന്ന് ഒരുത്തനും പോവൂലെന്ന്. നീ എവിടെ പോണം? മൂന്ന് പേര് കാര്യത്തിന് പോയി മുടിഞ്ഞു പോകും. തേനിക്കാട്ടിലെ കല്യാണത്തി എന്റെ സുഹൃത്തിന്റെ അച്ഛന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ രണ്ടാം കെട്ടിലുള്ള ഭാര്യയുടെ ഒരു കസിൻ സിസ്റ്റർ ആയിട്ട് വരും. ആ കല്യാണത്തി അവരുമായിട്ട് എനിക്കും ഉണ്ടൊരു ബന്ധം. മേരി മൗസി ഹേ, മൗസി. അതെ അതെ, മൗസി. എന്താണ്, എന്ത് കുന്തോങ്കിലും ആവട്ടെ. എന്താ പറഞ്ഞേ? അല്ല, പ്രധാനപ്പെട്ട ജോലി ആയതുകൊണ്ട് ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ തന്നെ അയക്കണമെന്ന് പറയായിരുന്നു. എന്റെ എല്ലാ കുട്ടികളും മിടുക്കന്മാരാണ്, എന്നാൽ ഒരു റിഗറസ് ടെസ്റ്റ് നടത്തി അതിൽ വിജയിക്കുന്ന ആൾക്കാരെ ഞാൻ അയക്കാം. എന്നാ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഐ, ഇപ്പോഴല്ല, മൂന്ന് ദിവസത്തിനകം. പീൻഡിൻ കെ ബാർ, അവർക്ക് പല ഭീകരന്മാരെ നേരിടേണ്ടി വരും, പല ആപത്ഘട്ടങ്ങളും തരണം ചെയ്യേണ്ടി വരും. അല്ല,
അതിന് വേണ്ട ട്രെയിനിങ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്ത് ശമ്പളം കൊടുക്കും? ശമ്പളം അതൊക്കെ നിങ്ങൾ തീരുമാനിക്കാന്നല്ലാതെ. മാസം ഒരു 2000 രൂപ വെച്ച് അത് ലേശം കൂടിപ്പോയില്ലേ? എന്നാ കൊടുക്കാം. എത്ര നാളത്തേക്കായി ജോലി? അത് പറയാൻ പറ്റില്ല. സെക്യൂരിറ്റി കമ്മിറ്റി ചുരുങ്ങിയത് ഒരു കൊല്ലത്തേക്കെങ്കിലും വേണ്ടിയിരുന്നു. എന്നാൽ ഒരു 3 ദിവസത്തിനകം എന്റെ കുട്ടികൾ അവിടെ എത്തും. ഓക്കെ ജി, ഓക്കെ ജി, അത് മതി. ഇന്നും നാളെയും നിങ്ങളുടെ കഴിവുകൾ പരിശോധിക്കും. അതികഠിനമായ ചില ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി. തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും മിടുക്കരായ 4 പേർക്ക് 2000 രൂപ ശമ്പളത്തിൽ ജ്വാലി. ക്ഷമിക്കണം, ഞാൻ എന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ട് ഞങ്ങള് ഇങ്ങനെ മാഫ് ചെയ്യാ. നിനക്കൊക്കെ മാപ്പ് വന്നിരിക്കുന്നുണ്ട്. ബോയ്സ് തയ്യർ ഹോ ജാവോ, ഗെറ്റ് റെഡി ഫോർ ദ ടെസ്റ്റ്. ഈ ടെസ്റ്റ് വലിയൊരു പാര തന്നെ പറയാതിരിക്കാൻ വയ്യ. ശരിയാണ്, ഈ ടെസ്റ്റിൽ ആ കേണൽ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിച്ചു. ഓ അല്ലേ, നമ്മൾ ജയിക്കുന്നതാണോ? നമുക്ക് ഈ പണി വിധിച്ചിട്ടില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഈ ജോലി സംഘടിപ്പിച്ചേ പറ്റും. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ എങ്ങനെ? കാമം ദാനം ഭേദം തന്നെ ഏത് മാർഗവും പ്രയോഗിക്കാം. അതെ, ടെസ്റ്റ് നടത്താതിരിക്കാൻ നമ്മൾ കേണലിന് ഒരു ടെസ്റ്റ് കൊടുക്കണം. ഇപ്പോ മണി എത്രയായി? 10:30. ബെസ്റ്റ് ടൈം. കേണൽ സാബ് ഇപ്പോ കുണ്ടലിനി തകർന്നിരിക്കുന്ന സമയം. മഹേന്ദ്രനും കൂടി ഒരെണ്ണം കഴിച്ചോ. ഞാൻ കഴിച്ചു. അതെന്താ? അത് മൈ ഹെൽത്ത് ഈസ് മൈ വെൽത്ത്. ഓ യു ആർ ഗ്രേറ്റ് മൈ ബോയ്. നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല സംഭവം സോപ്പിടുന്നത്. ഇയാൾ എന്തിനാ സോപ്പിടുന്നേ? താങ്ക് യു. സാബ് എന്നെ രക്ഷിക്കണം. നിന്റെ വാപ്പ പണ്ടേ മരിച്ചുപോയെന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളത്? ഇടയ്ക്ക് അവര് സംസാരിക്കരുത്, അവര് പറയാലോ, പറയട്ടെ. അത് ഉപ്പാപ്പ, ഇത് വാപ്പ. പോലോ കുടുംബം നോക്കേണ്ട ഇക്കയ്ക്ക് മുഴുവട്ട് പുതിയ വട്ടത്തെ ചികിത്സയില്ല. പിന്നെ പുര നിറഞ്ഞു നിൽക്കുന്ന 9 സഹോദരി വേറെ. 9 പേരുണ്ടെങ്കിൽ പുര നിറയും. അതല്ല കേണൽ സാർ, അവർക്കൊക്കെ ചെലവിന് കൊടുക്കേണ്ടത് ഈ ജോലിയും കൂലി ഇല്ലാത്ത ഞാനാ. ബേചാരാത്മി. അതുകൊണ്ട് ടെസ്റ്റ് നടത്തി എന്നെ പുറത്താക്കരുത്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജോലി തന്നെ കാലി പിടിക്കല്ലേ. റസാക്കിന്റെ കഥയുടെ കഥ കേട്ട് കണ്ടു നിറഞ്ഞു പോയല്ലേ. അല്ല സാർ, അവന്റെ കഥ കേട്ടപ്പോ എന്റെ സ്വന്തം അപ്പനെ ഓർത്തു. രണ്ടുപേർക്കും പ്രാണ്ടാണ്. ഓ ഉളമ്പാ പ്രാണ്ടാശുപത്രി. അവരപ്പുറമുള്ള ചെല്ലുകളിൽ ചങ്ങലയിൽ തൂക്കി ചങ്ങലയിൽ നോക്കി അത് ഓർക്കുമ്പോ എന്റെ കാര്യം ഓർത്ത. നീയൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്, നിനക്കറിയോ? എന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല മൂത്ത 3 സഹോദരന്മാർക്കും പ്രാന്താണ്. ഓ ഞാൻ അറിയിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി കഴിയല്ലേ. വിഷമിക്കേണ്ട ശിവശങ്കര, കേണൽ സാബ് നമുക്ക് 3 പേർക്ക് ജോലി തരും. മഹേന്ദ്രനെ കൂടെ പറ്റില്ല സാബ്, ടെസ്റ്റ് നടത്തണം. ശരീരം മനസ്സും ദുർബലരായ ഇവർ സെക്യൂരിറ്റി ജോലിക്ക് യോഗ്യരല്ല. ഫൈസല മേക്കരുങ്ക, എന്തുകൊണ്ടും ഞാൻ തീരുമാനിക്കും. നീക്കറിയോ കുഞ്ഞുങ്ങളെ, യുദ്ധഭൂമിയിൽ ശത്രുക്കളുടെ മേൽ മിസൈൽ പറപറാ വീണ് പൊട്ടുന്നത് കണ്ട് സഹിക്കാനാവാതെ റെസിഗ്നേഷൻ എഴുതി നാട്ടിലേക്ക് പോകുന്നവരാണ് ഞാൻ. ഇല്ല, ഞാനിപ്പോ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയത്. നിങ്ങളെ 4 പേരെയും സെലക്ട് ചെയ്തിരിക്കുന്നു. Ha!
നമ്മുടെ ഈ ജോലി എന്ന് പറയുന്നത് ഇയാൾ പോകുന്നിടത്തൊക്കെ ചുമ്മാ പുറകെ നടന്നാൽ മതിയല്ലേ? മതി, പക്ഷെ അയാളെ തട്ടാൻ വരുന്നത് രാത്രി തട്ടുന്ന നമ്മളെ ആയിരിക്കും. അയ്യോ ഡാ, ആണുങ്ങളാണെങ്കിൽ കുറച്ച് തങ്കുറപ്പ് വേണം. ഏ ഇല്ലായിരിക്കും, എന്തായാലും വീട്ടിലേക്ക് നാല് കാശായിക്കാമല്ലോ. അല്ല, നീ ഒന്നെടുത്ത് വെക്കുന്നില്ലേ? കാലത്തെ പോകാനുള്ളതാ, പെട്ടെന്ന് വായിക്കാൻ നോക്കും. കുറെ രാത്രി ആയാലും അതൊക്കെ എടുത്തു വയ്ക്കാം. ആദ്യം ഇതൊന്ന് എഴുതി തീർക്കട്ടെ. ജോലി കിട്ടിയെന്നറിയുമ്പോ പെങ്ങന്മാരെക്കാളും കൂടുതൽ സന്തോഷം ഉമ്മയ്ക്കായി. പാവം വയ്യാത്തവര് വീട്ടു ജോലി ചെയ്താ എന്നെ ഇത്രയും കാണിക്കും. എന്റെ 10 കിലോയുടെ വെയിറ്റ് എവിടെ? അയ്യോ, കയ്യിലില്ലേ. എടാ, എന്റെ 10 കിലോയുടെ ഡംബൽസ് എവിടെയെന്ന്? അത് ഇയാളെടുത്ത ജീപ്പിന് അടവിക്കുന്നുണ്ട്. കണ്ടവന്റെ വെയിറ്റ് എടുത്താണ് നിന്റെ വണ്ടിക്ക് അടവിക്കുന്നത്. വെച്ചാ നീ എന്ത് ചെയ്യും? എന്നാ നിന്നെയും ഞാൻ എടുത്ത് അടവിക്കും. കൊടുത്തിട്ട് കാര്യം വെറുതെ നിങ്ങൾ നിങ്ങളുടെ ജോലികൾ എങ്ങനെ ചെയ്യുന്നു എന്ന് സൂപ്പർവൈസിയാണ് ഒരു 2 ദിവസം. അയ്യോ ഗണസാബ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെ അതെ, കേണല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരും നോക്കല്ലേ? ലോകം ചുറ്റി ചെയ്യ. 2 ദിവസം ഞാൻ അവധി കൊടുത്തന്ന്. പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാ പുറപ്പാട് അല്ലേ? എന്റെ കർത്താവെ അയാളെ അന്നേ തട്ടിയാ മതിയായിരുന്നു. പറയാൻ എളുപ്പമാണല്ലോ. എടോ, ഇനിയെങ്കിലും തോക്കെടുത്ത് ഉന്നം പിടിക്കാൻ അറിയാവുന്നവരെ വേണം ഇതിനൊക്കെ അയക്കാൻ. എന്റെ പൊന്നു കെയാർഎസ്എ അന്നാ ബഹളത്തിനിടയ്ക്ക് ആ എരണം കെട്ടവൻ ഉന്നം തെറ്റിപ്പോയതല്ലേ? എന്തു ബഹളം ഉണ്ടായാലും ഉന്നം തെറ്റാതിരിക്കാനാ യുവമാരെയൊക്കെ നമ്മൾ കൂടെ നിർത്തുന്നത്. അതാദ്യം താൻ മനസ്സിലാക്കും. എന്റെ പൊന്നു കെയാർഎസ്എ ഒന്ന് ക്ഷമിക്കേ, അയാളെ അയാൾക്ക് സംരക്ഷണം കൊടുക്കാനെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന അഞ്ചനത്തിനെ നമുക്ക് ഒറ്റയടിക്ക് തട്ടാം. തൽക്കാലം താനൊന്നും ഞൊട്ടണ്ട. ഇപ്പൊ തന്നെ അയാളെ കൊല്ലിക്കാൻ ശ്രമിച്ചത് ഞാനാണെന്ന് പറഞ്ഞ ആ നാട്ടുകാരെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞൊട്ടണ്ട, അപ്പൊ ഞാൻ ഞൊട്ടിക്കോളാം. തന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ ഈ കക്കൂസ് വാങ്ങണ്ടൊന്നും മിണ്ടരുതെന്ന്. മിണ്ടുന്നില്ല, തീർന്നില്ലേ? ഇന്നത്തെ ട്രയൽ കഴിഞ്ഞാൽ പിന്നെ ടേൺ അനുസരിച്ചാവും ഡ്യൂട്ടി. രണ്ടുപേർ ചുറ്റും വേലിയാണ്, മതിലില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കണം, ഏത് ആക്രമണത്തെയും നേരിടാൻ തയ്യാറായിരിക്കണം. സന്ദർശകരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാൾ ഗേറ്റിനെതിരെ എപ്പോഴും കാവലുണ്ടായിരിക്കണം. അതെ അതെ, ഇവരാ നല്ലത്, ഗേറ്റിനേക്കാ പൊക്കോളതുകൊണ്ട്. അവിടുന്ന് വന്നപ്പോ രക്ഷപ്പെട്ടെന്നാ കരുതിയത്. ഇതിലും ഭേദം വല്ല മല കയറ്റോ തെങ്ങ് കയറ്റോ ആയിരുന്നു. ജോലിക്കെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നത് കൊലയ്ക്ക് കൊടുക്കാനാ അറിഞ്ഞില്ല. ഹമാരാ ജീവൻ ആരുടെ കയ്യില? 2000 രൂപയല്ല, 25000 രൂപ. രക്ഷയുടെ പോട്ടെ, ഞങ്ങളുടെ ജീവന്റെ രക്ഷയ്ക്ക് എന്തെങ്കിലും ആയുധമുണ്ടോ? ഒരു പിച്ചാത്തി, ഒരു ബ്ലയർ, ഒരു ഏറുപടക്കം, ഒരു മൊട്ടുതൂവി എങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇപ്പഴാ ഒരു മനസമാധാനം വന്നേ. ഇനി ഓക്കെ. എന്തോ നോക്കെ, ഇത് ഉപയോഗിക്കാൻ പോലും കേരളം പറഞ്ഞു തന്നിട്ടില്ലല്ലോ. അതാ പിടിയുടെ പുറകിൽ എഴുതിയിട്ടുണ്ട്, അത് നോക്കി അങ്ങ് പ്രയോഗിച്ചാ മതി. ഇത് ഒറ്റവടി തോക്കല്ല, പറപറ വടി തോക്കാണ്. സ്റ്റൺ ഗൺ.
അറ്റൻഷൻ എന്നല്ല പറഞ്ഞത്. ചുമന്നോണ്ട് പോണാണ്ടില്ലേ, ചെങ്കണ്ണാണ് പോലും. മനുഷ്യനെ പോയിട്ട് ഒരു ഈച്ചയെ പോലും അതുകൊണ്ട് കൊല്ലാൻ കഴിയില്ല. പിന്നെ കാണുന്ന ഒരു വരണ്ടു അത്രക്ക് കളർഫുൾ ആണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ആരാ? പോസ്റ്റ്മാൻ. കത്ത് കൊടുക്കാനാ. പോയിക്കോ. അത് കത്തുകളാണെന്ന്. ഇൻ ലാൻഡ്. ഇയാൾ പോസ്റ്റ്മാന്റെ വേഷത്തിൽ വന്ന ഭീകരനായിക്കൂടെ? ഈ ബാഗുകളിൽ മുഴുവൻ ബോംബുകളായിക്കൂടെ? അയ്യോ, ബോംബല്ല, കത്തുകളാണ്. ഞാനത് പരിശോധിക്കും. അയ്യോ, തുറക്കരുത്, തുറക്കരുത്. ആദ്യം ബോംബ് നിർജ്ജീവമാക്കാൻ വാട്ടർ ടാങ്കിലാണ്. എന്നിട്ട് തുറന്നു നോക്കാം. ബാഗ് നീ തുറന്നു നോക്ക്. നീ എടുക്ക്. അല്ല, നീ തുറക്കുന്നതാണ് ശരി. നീ എടുക്കുന്ന കുറച്ചുകൂടെ ഭംഗി. പരീക്ഷണം മറ്റു ജീവികളാകുന്നതാണ് നല്ലത്. നമുക്ക് അവനെ കൊണ്ട് തുറപ്പിക്കാം. അയാൾ സ്ഥിരമായി കത്തോട്ടൊരു പോസ്റ്റ്മാൻ. അയാളല്ലേ നിങ്ങളാരാന്ന്? പെട്ടെന്ന് മറന്നു പോയോ? ഞാനല്ലേ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നേ. ഇയാളെ വിശദമായി പരിശോധിച്ചിട്ട് അകത്ത് വിട്ടാ മതി. മനസ്സിലായില്ല. കൈപോക്കടോ. ഡോണ്ട് ടാക്ക്. സംസാരിക്കരുത്. കൈപോക്കൂ. തോക്കും മുമ്പ് നോക്കി ചിലപ്പോൾ അത് പൊട്ടും. അഭ്യാസം കാണിച്ചാൽ ചിലപ്പോൾ പൊട്ടിയെന്ന് വരും. ഞങ്ങളത് കൊന്നാലേ. അല്ലാതെ എന്താ കാര്യം? പറ പറഞ്ഞ തോക്കാണ്. വെടി വെക്കാൻ എനിക്ക് മടിയില്ല. എനിക്ക് ഒട്ടും മടിയില്ല. ഓക്കെ ബോയ്, അദ്ദേഹത്തെ വിട്ടേക്കൂ. നമ്മുടെ ആളാണ് അബ്ദു. എന്നാ പിന്നെ തനിക്കത് നേരത്തെ പറഞ്ഞുവിടായിരുന്നു? വായിക്കകത്തേക്ക് തൂക്കിയേറ്റ് മിണ്ടരുതെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ മിണ്ടാന? പിന്നെ ഇയാള് നമ്മുടെ ഇവിടുത്തെ പോസ്റ്റ്മാനാ. അത് ശരി. കത്തുണ്ട, കൊടുത്തു വെക്കോളൂ. കത്തുകൾ കൊടുക്ക. ഓക്കെ, വെൽ ഡൺ മൈ ബോയ്സ്. എപ്പോഴും ഇത്രയും ശ്രദ്ധ ഉണ്ടായിരിക്കണം. താങ്ക് യു സർ. ഓക്കെ, കാരി ഓൺ മൈ ബോയ്സ്. സത്യം പറയാലോ പറഞ്ഞു സാറേ, പേടിപ്പിച്ചാണെങ്കിലും അവർ മിടുക്കന്മാരാ. ജി ഹാ ജി ഹാ. മേന ഇൻ കോ ട്രെയിൻ ഇന്ത്യ ഹനാ ജീ നഹീ ക്യാ അച്ഛ ഏ ലോകം കോ ഏ ഞാനല്ലേ ഇവർക്ക് ട്രെയിനിങ് കൊടുത്തതെന്ന്. അത് ശരി. കാക്കു ജു കാക്കു. കാക്കു ജു കാക്കു കേട്ടിട്ടില്ലേ? ഇപ്പൊ കേട്ട്. കരാട്ടെ, കുംഫു, ജൂഡോ, കളരി, ഗുസ്തി, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു മെത്തേഡാണ് ഞാൻ അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. കാക്കു ജു കാക്കു. സമുച്ചേ സുധാര, കളക്ടറേറ്റ് മാർച്ച് ഇങ്ങനെയൊക്കെ കലാശിച്ചുകൊണ്ട് പ്രകൃതി സംരക്ഷണ സേനയുടെ വാ മൂടിക്കെട്ടിയെന്നാ എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകാനുള്ള ഒപ്പുചേരുന്ന പരിപാടി നാളെ മുതൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആ, നമ്മുടെ ആൾക്കാരും കർഷക സംഘത്തിന്റെ ആൾക്കാരും പഞ്ചായത്തുകൾ തോറും ബാച്ച് ബാച്ചായി കയറി ഇറങ്ങണം. ഈ ഒപ്പുശേഖരണ പരിപാടി ഒരു ബോധവൽക്കരണ പരിപാടി കൂടിയാക്കി മാറ്റണം. ശരി സാർ. സാർ സമാധാനമായിട്ട് റെസ്റ്റ് എടുക്കേ. കാര്യങ്ങൾ ഭംഗിയായിട്ട് അവർ ചെയ്തോളൂ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. കാടെന്നും ഡാമെന്നും പറഞ്ഞ് ഇവിടെ ഒരാൾക്ക് മുഴു ഭ്രാന്തായി വെച്ച് ഈ പിള്ളേർക്ക് എന്തിന്റെ സുഖടാ? ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ല കോമതി. നിനക്കെന്നല്ല, ഇവിടുത്തെ ഭൂരിപക്ഷത്തിന്. പൊതു മുതൽ കൊള്ളയടിച്ചാലും വനം വെട്ടി വെളുപ്പിച്ചാലും സാമൂഹ്യനിധി തകർത്താലും ഒക്കെ കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് കയ്യും കെട്ടിയിരുന്നാൽ അത് ബുദ്ധി, ഇല്ലെങ്കിൽ ഭ്രാന്ത്. സാമൂഹ്യ ബോധമുള്ള ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. സ്വന്തം ജന്മം പാഴാക്കി വേണം വെച്ചാ ഈ ലക്ഷ്യം നേടലൊക്കെ? പറഞ്ഞു കൊടുക്കുമോളെ, റിട്ടയർമെന്റ് ചോദിച്ച് വാങ്ങിയപ്പോട്ട് തുടങ്ങിയതാ. മോളെ, നിന്റെ അമ്മയുടെ കണ്ണില് ഞാൻ ചെയ്യുന്നതൊക്കെ ഭ്രാന്തായി തോന്നാം, എനിക്ക് വിരോധമില്ല. പക്ഷെ ഇത്രയും പഠിപ്പും വിവരമുള്ള നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയുന്നത് മനസ്സിലാവാത്തോണ്ടല്ല. പക്ഷെ ഈ സമരം കൊണ്ട് അച്ഛനെ ഞങ്ങൾക്ക്. മിസ് നന്ദനാ മേനോൻ ആവശ്യമില്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സ് മുന്നാക്കാതെ ആനുവൽ എക്സാം എന്ന് പറയുന്ന കടമ്പ എങ്ങനെ കടന്നു കയറാമെന്നതിനെ കുറിച്ച് ആലോചിച്ചാട്ടെ. മകളല്ലേ? അതെ. എന്താ പഠിക്കല്ലേ? ആ അല്ല, പിന്നെ
പഠിക്കണം പഠിച്ചു എന്താ പേര് ചുമ്മാന്ന് അറിയാൻ വേണ്ടി നന്ദന അയ്യോ എനിക്ക് വളരെ ഇഷ്ടമുള്ള പേരാണ് ഹലോ ഒന്ന് വന്നാട്ടെ ഇപ്പോരേ ഒരു കാര്യം പറയാനാ എന്താ വല്ല ആക്രമണ ഭീഷണി ഏ അമ്മില്ല എന്താ പേര് ശിവശങ്കർ അയ്യോ ഒന്നുമില്ല നല്ല പേര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ശിവശങ്കരാ ഒന്നും വിട്ടു വന്നാ ഈ കവാത്ത് നടത്തുന്ന ചെക്കിംഗ് ഒക്കെ പുറത്ത് മാത്രം മതി വീട്ടിനകത്ത് വേണ്ട അല്ല എല്ലായിടത്തും എല്ലായ്പ്പോഴും കണ്ണുണ്ടായിരിക്കുന്നത് സെക്യൂരിറ്റിക്ക് പെടുന്നല്ലേ അല്ലേ ശരിയാ പക്ഷേ വേണ്ടാത്തരത്തിൽ കണ്ണു വെക്കുന്നത് കുഴപ്പ അയ്യോ എന്താ എന്താ അങ്കിൾ പറയുന്നത് ഒന്നുമല്ല അടിച്ചതിന്റെ കണ്ണിന്റെ സിൽവറിയാണ് അയ്യോ അങ്കിൾ അത് മറ്റൊരു വേണ്ട വേണ്ട പച്ചപ്പുല്ലേണ്ട പശുവിനെ പോലെ നിന്റെ കറക്കം കണ്ടപ്പോഴേ എനിക്ക് പിടിയിട്ടില്ല ആ ആ ചെല്ലു പോ പോ അതേ ഒന്ന് നിന്ന് നിനക്ക് സല്യൂട്ട് ചെയ്യാൻ അറിയാം അറിയാം ഒന്ന് കാണട്ടെ അതെ ഇതുപോലെ ഡെയിലി കാലത്തും വൈകിട്ട് ഓരോന്ന് എനിക്ക് ചെയ്തിട്ടേക്കണം ഒരു വെയിറ്റിനാ അല്ല ഈ കാലത്തും വൈകിട്ടും മാത്രം മതിയോ പിന്നെ ഇങ്ങനെ ഡെയിലി ഓരോ മണിക്കൂറുടെ വിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നാല് അതൊക്കെ ഞാൻ പറയാം അതൊക്കെ ഇഷ്ടപോലെ എന്താ മടിച്ചു നിൽക്കുന്നത് ബൊലിയെ സത്യം പറയാലോ കേണലെ നിങ്ങളെ ശിഷ്യന്മാര് പ്രഗത്ഭരാണോന്ന് എനിക്കൊരു സംശയം അതെന്നെ ഒന്നുമില്ല പറഞ്ഞത് എന്നെ പോല പോസ്റ്റ്മാൻ എന്നും പിടിച്ചത് പോട്ടെ വിവരക്കേടുന്നോ അതിബുദ്ധിയെന്നോ പറയാം മറ്റവനുണ്ടല്ലോ എന്താവന്റെ പേര് ശിവശങ്കരൻ അവനെ എനിക്കൊരു സല്യൂട്ട് വന്നു ഞാൻ ത്രിസംഗുസൊക്കെ മുഴുവൻ കണ്ടുപോയി ചിരിക്കുന്നു സന്തോഷം ഭാഗ്യവാൻ എങ്ങനെ ഒരു സിമ്പിൾ സല്യൂട്ട് കൊണ്ട് താൻ ത്രിശങ്കു സ്വർഗം കണ്ടെങ്കിൽ ഇനി എത്രയോ സല്യൂട്ടുകൾ ഞങ്ങളുടെ കൈവശമിരിക്കുന്നു ഇനി താൻ എന്തെല്ലാം കാണാൻ കിടക്കുന്നു എന്താ അല്ല ഞാൻ ഇവരെ കൂടെ കഴിഞ്ഞു കൂടുന്നതിനെ പറ്റി ഓർത്തുപോയി അതെ എന്തി പനിക്കുന്നു ഒന്നുമില്ല അല്ല കേണൽ പറഞ്ഞ അഭ്യാസം അല്ലേ അത് എനിക്ക് കൂടി ഒന്ന് ശരിക്കും പഠിപ്പിച്ചു തരണം അഭ്യാസം കാക്കൂജ അരക്കൂജ കാൽക്കൂജ അരക്കൂജ ഒന്നുമല്ല കാക്കൂജു കാകു ആ അത് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വരുമ്പോത്തിന് അവരെ മയ്യത്തെടുക്കും അതിന് ഞാൻ വരുന്നവരെ കാത്തിരിക്കേണ്ടി വരില്ല എന്ന് വെച്ചാൽ അതിന് മുമ്പ് എന്നെ തട്ടിപ്പോകുന്നു അങ്ങനല്ല എന്റെ കുട്ടികൾ ട്രെയിനിങ്ങിൽ മാത്രമല്ല സ്വഭാവ ശുദ്ധിയിൽ വരെ മിടുക്കന്മാരാണ് പക്ഷേ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഒരു വീക്ക്നെസ് ഇല്ലേ എന്ന് ചെറിയൊരു ഡൗട്ട് അങ്ങനെ ഒരു ഡൗട്ടും വേണ്ട മഹേന്ദ്ര അതാ വരുന്ന ആള് ആ നല്ല അനുസരണ തെക്കോട്ട് നോക്കി വിളിച്ചാ വടക്കൊന്ന് വരും ആ വാ വാ ഇവനൊരു സ്ത്രീ വിദ്വേഷിയാണ് എന്നെ പോലെ പെണ്ണ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കില്ല ഇവൻ മാത്രമല്ല എന്റെ എല്ലാ സ്റ്റുഡൻസും അങ്ങനെയാണ് ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി ആൻഡ് ബ്യൂട്ടി ഈസ് ഡർട്ടി ആ ഞാൻ ഡൽഹിക്ക് പോകണം ഞാൻ വരുന്നവരെ നീയാണ് ലീഡർ എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണം ഹാജി സാർ ഒന്നും ജീവനോടെ പറയടോ ഹാജി സാർ അതു ഓ തെലുങ്ക് നാട്ടിൽ ഡ്യൂട്ടിക്ക് സമയായടേ എന്തോന്ന് ഡ്യൂട്ടി സ്വപ്ന നേരം ഉറങ്ങട്ടെ പിന്നെ മനുഷ്യൻ ആദ്യം വേണ്ട റെസ്റ്റ് ആണ് അത് കഴിഞ്ഞ് മതി ഡ്യൂട്ടി ഉണ്ടാക്കുന്നതൊക്കെ ഓ ഉറങ്ങി തലയ്ക്ക് ഒരു ലൂട്ടിക്കാരൻ നന്ദനാ
അല്ല ഈ കൊച്ചുവെളുപ്പാങ്ങളത്ത് പല്ലുപോലും തേക്കാതുള്ള ഈ ഓട്ടം വെറുതെ ആണെന്ന്. വെറുതെ അല്ലടേ ചെലവ് ചെയ്യാന്ന്. ചെലവല്ലേ എന്തായാലും ഉണ്ട്. അവളുമാരെ കാണുന്നുള്ള യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. അതില്ലതേ ഹലോ നന്ദന, ഓടാൻ പോയതല്ലേ? അല്ല കണ്ടിട്ടെന്താ തോന്നി? ചൂടാവാതെ അളി ഒരു തമാശ പറഞ്ഞല്ലേ. പിന്നെ ഞാൻ തനിച്ചോടാൻ പോകരുത്. തനിച്ചല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരില്ലേ? ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പിന്നെന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? നാളെ ഒരു പുള്ളി കൂടെ കൂട്ടിന് ഓടാൻ വരാം. എനിക്കങ്ങനെ കൂട്ട് വേണ്ട. അതല്ല നന്ദനെ, മേനോ സാറിന് ഇത്രയധികം ഭീഷണി ഉള്ളപ്പോ നന്ദന സൂക്ഷിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഓടാൻ പോകുമ്പോ ഞങ്ങളൊക്കെ അച്ഛന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയല്ലേ നിങ്ങൾ വന്നത്? എനിക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളപ്പോ ഞാൻ പറയാം. തൃപ്തിയായില്ലേ? അയ്യേ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ പാഴാവുന്നു. വാ പോയി കിടന്നുറങ്ങ. അത് മനസ്സിലായി. ഇവിടെ ഒരുത്തൻ കുത്തം വഴിഞ്ഞുകൾ നിൽക്കുമ്പോ ചുമ്മാ അങ്ങനെ കയറി പോകാന്ന് കരുതിയോ? ഞാനെന്താ നിങ്ങളെ തൊഴണോ? ആ ചിലപ്പോ വേണ്ടി വന്നേക്കും. എന്നാ ഇപ്പൊ സൗകര്യമില്ല, അങ്ങനെ പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ആരാണ്, എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് ആ ബാഗും തുറന്ന് കാണിച്ചിട്ട് അകത്തോട്ട് പോയാ മതി. പറ്റില്ലെങ്കിലോ? പറ്റത്തില്ലെങ്കിൽ അകത്തോട്ട് പോകാനും പറ്റത്തില്ല. പറ്റോ, ഞാൻ നോക്കട്ടെ. അങ്ങനെ പോവാ, പിടിക്കുന്നു. അത് ശരി, അപ്പൊ നിനക്ക് ഇതാ പണിയല്ലേ? എന്തോന്ന് അകത്തോട്ട് കയറി പോകുമ്പോ ഞാൻ തടഞ്ഞതാണ്. ഇവരിവിടെ ജോലി ചെയ്യുന്ന, പക്ഷെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് ഞാൻ ലീവിലായിരുന്നു. അതെ, ഇവരിവിടെ മേനോസാർ കാവലിക്കുന്ന ആളാ. കാവലല്ല, പ്രൊട്ടക്ഷൻ. അത് ഇംഗ്ലീഷിൽ രണ്ടും കണക്ക് തന്നെ. ഐ ആം സെക്യൂരിറ്റി ഓഫീസർ റസാഖ്. ഞാൻ റസിയ, സോറി ടോ. സാരമില്ല. ഹലോ. അതെ, ഞാൻ അബ്ദുള്ള. അതിന് റസിയുടെ ബാപ്പ. അതെ, വായടക്ക്, ഈച്ച കേറും. റസിയ ബാപ്പേ, റസിയ റസാഖ്, റോമിയോ ജൂലിയ. റസിയ റസാഖ്, വണ്ടർഫുൾ കോമ്പിനേഷൻ. കൊറേ നേരം ആയല്ലോ ഇയാൾ ഈ അഖണ്ഡ നടത്ത യജ്ഞം തുടങ്ങിയിട്ട്. അല്ല, എന്ത് പറ്റി? ഒന്നുമില്ല. ഒന്നുമില്ലേ? പൊന്നൂസേ, നീ പോയി ഡ്രസ് ചെയ്യേ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. എന്തിന്? ചുമ്മാ ഒന്ന് നമുക്ക് ചെടിച്ച് കറങ്ങിയിട്ട്. അതെന്തിനാ ഈ പൊരി വെയിലത്ത് ഒരു ചുമ്മാ കറങ്ങാ? വെറുതെ കറങ്ങാനല്ല, നമുക്ക് നിങ്ങൾ ഈ തപ്പാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാ, കോളേജിന്റെ അതിലേക്ക് ഒന്ന് കറങ്ങി. ഓ, അത് ശരി. അപ്പൊ അതാണല്ലേ സംഭവം. അന്നന്റെ മനസ്സിലെ ശ്രീകോവിലിന്റെ സെക്യൂരിറ്റി വലയങ്ങളെല്ലാം ഭേദിച്ച് അവൾ കുടിയിരുന്ന് കഴിഞ്ഞല്ലേ. അയ്യോ, അതേ തീക്കളിയാണ് സഹോദര. ആ പ്രൊഫസറെങ്ങാനും അറിഞ്ഞാ പിന്നെ വീട്ടിൽ പോയി കുത്തിയിരുന്നാ മതി. സ്വയംഭാരെ ആയല്ലേ. എടാ പൊന്നൂസേ, എനിക്കെല്ലാം തുറന്നു പറയാൻ ആത്മാർത്ഥ സുഹൃത്തായി നീ അല്ലേ ഉള്ളൂ? ആണോ? സത്യമായിട്ട് അത്രേ ഉള്ളൂ. ഡേ പിന്നെ സെന്റിമെന്റ്സ് ഒന്നും വർക്കൗട്ട് ചെയ്യല്ലേ, നിങ്ങൾക്കിപ്പൊ അവളെ കാണണം, അത്രയല്ലേ ഉള്ളൂ. റസിയ വീട്ടിൽ കഴിഞ്ഞ, അല്ല ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയല്ലേ? ഈ ടൈപ്പിസ്റ്റിന്റെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഞാനും ഒരു 3 മാസം ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ടച്ച് വിട്ടുപോയി. റസിയ ഒന്ന് മനസ്സ് വെച്ചാൽ. അല്ല, എനിക്കൊരു ടച്ച് ഉണ്ടാക്കി എടുക്കാമായിരുന്നു. അല്ല, നോക്കാന്ന് പറഞ്ഞാ പോരാ, നോക്കണം. ഓ, എന്താ ഇവിടെ വരാൻ? എന്ത്? ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യും. ഏത്?
നിന്റെ ഈ ചുറ്റിക്കളി വർമാ സാറിനെ അറിയിക്കു വന്ന് ചുറ്റിക്കളിയോ? അത് ശരി, മഞ്ഞപ്പിത്തം പിടിച്ചതിന് കാണുന്നതൊക്കെ മഞ്ഞയായി തോന്നുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി, അത് ശരിയാണ്. എന്തോ മനസ്സിലായെന്ന്? സ്ത്രീ ഉദ്ദേശം പിടിച്ച തന്റെ ഈ വൃത്തിയേറ്റ കണ്ണിലൂടെ നോക്കുമ്പോ ഒരു സഹപ്രവർത്തകരോട് സംസാരിക്കുന്നത് പോലും തെറ്റായി തോന്നുന്നു. ചുമ്മാ പൊക്കമുണ്ടായ മാത്രം പോരാ ബുദ്ധി. കാലത്തെ ഇയാളെ പെണ്ണിനെ കയറി പിടിച്ചെന്നറിഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ സംഗതി കുഴപ്പമാവുന്നു. എന്റെ പൊന്നു റസാക്കെ, നീ സദാ സമയം ഈ പെണ്ണേ പെണ്ണേ ചടണമെന്ന് പറഞ്ഞ് ഒളിപ്പിച്ച് നടക്കാതെ ഡ്യൂട്ടി ചിലപ്പോ സിൻസോട്ട് കാണിക്കാൻ നോക്കുക. അതെ, അതൊക്കെ ഇങ്ങനെ കണ്ടു. മീനാക്ഷി ശേഷാദ്രി അല്ല, മാധുരി ദീക്ഷിതിനെ മുമ്പിൽ കൊണ്ട് നിർത്തിയാലും അന്ന് നീ ഗേറ്റിന്റെ അവിടെ നിന്നിറങ്ങത്തില്ല. കാര്യം ഡ്യൂട്ടി. ഹലോ, ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പോ ആ വലിയ വാ വെച്ച് പുറകെ വിളിക്കല്ലേ. ചെന്നിട്ട് എഴുത്തായി എഴുത്തുകാലം വായിക്കാൻ അറിഞ്ഞിട്ടല്ലോ. ഡാഡി, നിന്റെ ഡാഡിയുടെ ബോഡി ഗാർഡ്. നമുക്ക് സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കരുത്. ചോദിക്കാനും പറയാനും ഉള്ളതൊക്കെ ഇന്ന് തന്നെ ആയിക്കോണം. നന്ദരേനെ ഇവിടെ വെറുതെ കാറ്റുള്ള അല്ല, പിന്നെ അല്പം കാറ്റുള്ളത് വളരെ നല്ലതാ. എന്താ ഇപ്പോഴത്തെ ചൂട്? പ്രധാന നഗരത്തിലെ താപനിലയെ പറ്റി ഒന്ന് കേട്ടോളൂ. അതായത് നേരത്തെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലായിരുന്നു ജോലി എനിക്ക്. അതുകൊണ്ടൊന്നുമല്ല, മനുഷ്യ ജീവന്റെ കാര്യത്തിൽ എന്ന പോലെ പ്രകൃതിയുടെ ഓരോ ചലനത്തിലും ഞങ്ങൾ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ശ്രദ്ധാലുക്കളാണ്. അതെന്തായാലും നല്ല കാര്യമാണ് ആണല്ലേ. ഇവര് ഇവിടെ നിന്ന് പ്രകൃതിയുടെ ചലനം വീക്ഷിക്കട്ടെ. വാ നമുക്ക് പോവാം. മറ്റേ പറഞ്ഞേ, ഇതാ ഞാൻ പറഞ്ഞ കവാത്ത് മറക്കരുത്. ഞാൻ പറഞ്ഞു ശരിയാക്കി തരാം. നന്ദനെ, ഇയാൾക്ക് എന്തോ പറയാനുണ്ടോ? അതെ, ഞാൻ പറയാം. കുട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടെന്ന് വെക്കുക, അത് ഇയാളാണെന്ന് കരുതുക. കുട്ടി വിഷമിക്കണ്ട, കുട്ടിക്ക് ഞാനൊന്ന് സെറ്റപ്പ് ചെയ്ത് തരുന്നുണ്ട്. ആദ്യം ഒന്ന് റെഡി ആവട്ടെ. അപ്പൊ ആ ചെറുപ്പക്കാരൻ കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കുട്ടിയുടെ റിയാക്ഷൻ? വീട്ടിലെ സെക്യൂരിറ്റി ജോലിക്കാണോ അത് സംബന്ധ ആലോചനയ്ക്കാണോ നിങ്ങൾ വന്നതെന്ന് എനിക്കറിയണം. മടി ജോലിയാവൂ, ജോലി പോകും. ഡാമിന്റെ പ്രശ്നം സർക്കാർ തീർത്തും അവഗണിച്ച മട്ടാണ്. കളക്ടറേറ്റ് മാർച്ചും വകുപ്പ് മന്ത്രിക്ക് 2 ലക്ഷം പേര് ഒപ്പിട്ട നിവേദനം കൊടുത്തിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. കുറച്ചും ബഹളമൊക്കെ കഴിയുമ്പോ എല്ലാം ആറി തണുത്തോളും ആവും ഗവൺമെന്റിന്റെ നിലപാട്. പട്ടയമേളക്ക് വരുന്ന 6-ാം തീയതി മന്ത്രി വരുന്നുണ്ട്, ഒന്ന് ഗരാവ് ചെയ്ത് നോക്കിയാലോ? ഏ അത് വേണ്ട, നമുക്കൊരു പത്രസമ്മേളനം നടത്താം, കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകുക, അതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മംഗള ഡാമിന്റെ കെട്ടുയർത്തിയാൽ ഏലം തൊഴിലാളികളുടെ പണി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് അവരും പ്രക്ഷോഭത്തിന് ഇറങ്ങില്ലേ? ശരിയായിരിക്കാം, പക്ഷേ അത് കേവലം 200-300 വ്യക്തികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ്. ഈ ഡാമിന്റെ കെട്ടൊന്ന് ഉയർന്നാൽ അതിന്റെ ഗുണഫലം അനുഭവിക്കാൻ പോകുന്നത് 200,000 വരുന്ന കർഷകരും കർഷക തൊഴിലാളികളുമാണെന്നുള്ള വസ്തുത നാം മറക്കുന്നു. ഇത്തരം മറവികളാണ് നെല്ലറയുടെ നാടായ കേരളത്തിലെ ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണുകൾ എന്നറിയണമെങ്കിൽ തമിഴിന്റെയും തെലുങ്കന്റെയും കർണാടകക്കാരന്റെയും അധ്വാന ഫലത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കേണ്ട ഗതികേടിൽ നമ്മെ കൊണ്ടെത്തിക്കും. എന്നാൽ ഇന്ന് കാച്ച്മെന്റ് ഏരിയയിലെ വനങ്ങളിൽ നടക്കുന്നത് തേക്ക്, ഈട്ടി, ചന്ദനം തുടങ്ങിയ മരങ്ങളുടെ കള്ളക്കടത്താണ്. കഞ്ചാവ് കൃഷിയുടെ ബഹിർത്തായ വിപുലീകരണമാണ്. ഇവിടുത്തെ ചില രാഷ്ട്രീയ കക്ഷികളുടെ ഒരു കോക്കസാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. താങ്കൾ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷമോ അതോ ഭരണപക്ഷമോ ഏതാണെന്ന് തെളിയിച്ച് പറയാമോ? പറയാം, കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയട്ടെ. പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, പ്രകൃതി സംരക്ഷണ സമിതിയെ സംബന്ധിച്ചിടത്തോളം പക്ഷവും പ്രതിപക്ഷവും ഇല്ല, ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും തമ്മിൽ ഭേദവുമില്ല. ഏത് കക്ഷി ഭരണം കൈയാളിയാലും പ്രകൃതിയെയും ജനതയെയും വ്യഭിചരിക്കുക എന്നുള്ളത് അധികാരവർഗത്തിന്റെ ഒരു പോളിസിയായി മാറിയിരിക്കുകയാണ്. അതിനവർ അന്യോന്യം സഹകരിക്കുകയുമാണ്. ഇതിനെതിരെയുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന, പ്രകൃതി സംരക്ഷണ സമിതി ഉയർത്തുന്ന ശബ്ദം. അതിരിക്കട്ടെ സർ, നാരകപ്പാറയിൽ പറഞ്ഞതുപോലെ വനനശീകരണം ഒന്നും നടന്നിട്ടില്ലെന്നാണല്ലോ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. വകുപ്പ് മന്ത്രി എന്റെ കൂടെ വരാൻ തയ്യാറാണോ? നിങ്ങൾ പത്രക്കാർ തയ്യാറാണോ? എങ്കിൽ ഞാൻ കാണിച്ചു തരാം. മരങ്ങൾ മുറിച്ചു മാറ്റി തരിശാക്കപ്പെട്ട നമ്മുടെ വനഭൂമികൾ, കഞ്ചാവ് കൃഷി തകൃതിയായി നടക്കുന്ന നമ്മുടെ വനം വകുപ്പ് മന്ത്രി കൊട്ടിഘോഷിക്കുന്ന കാനന ചോലകൾ. ആ പ്രൊഫസർ പത്രക്കാരെയും കൊണ്ട് കാട് കയറിയാലുണ്ടല്ലോ. എന്റെ മിശികായെ, KRS വിഷമിക്കാതെ ഒരെണ്ണം കെട്ടവനും കാട്ടി കയറാൻ പോകുന്നില്ല. അല്ല, താൻ എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് ചെയ്യാൻ പോണെന്നോ? എല്ലാവനെ തല്ലിക്കൊന്ന് കൊക്കയിലെറിയും. നല്ല 1-ാം തര ഐഡിയ. ഇപ്പൊ തന്നെ പത്രക്കാരുടെയും പാർട്ടിക്കാരുടെ ഇടയിൽ നല്ല ഇമേജാണ് എനിക്കുള്ളത്. ഇതും കൂടെ ആയാ പിന്നെ സംഗതി ക്ലീൻ. ആനപ്പുറത്തിരിക്കാൻ കൊതിച്ചവൻ
ശൂലത്തിൽ ഇടുന്ന മാതിരിയാവും. എന്റെ പൊന്ന് KRS ശൂല ഇപ്പൊ തന്നെ പകുതി കയറിയിരിക്കുക. എടോ, താൻ എപ്പോഴും എന്നോട് പറയാറുണ്ടല്ലോ എന്തും ചെയ്യാൻ മടിക്കാത്തവർ തന്റെ കൂട്ടത്തിലുണ്ടെന്ന്. എവിടെ എവിടെ? ഇവന്മാരാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും. അയ്യോ, ഇത് ചുമ്മാ പാടക്കം. ഇതുവരെ നാട്ടുകാരെ പറ്റിക്കാനൊരു വെർട്ടിഫിക്കേഷൻ. KRS ഒറിജിനൽ ബോംബ് വണ്ടിക്കാത്തിരിക്കും. എങ്കി വിളിക്ക് മോനെ. ദാനിയൽ കുട്ടി, മലയാളിയാണ്. മറ്റേ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ മൊത്തം സ്റ്റഡി ക്ലാസ് കൊടുത്ത് തീർത്തിരിക്കുക. ഓക്കെ, ആ പ്രൊഫസറുടെ മകൾ നന്ദന ഏത് കോളേജിലാ പഠിക്കുന്നത്? നമ്മുടെ സെന്റ് മേരീസ് കോളേജ്. സെന്റ് മേരീസ് കോളേജ്. ഹലോ, പോലീസ് സ്റ്റേഷൻ. Thank you.
മകളെ ഒന്ന് കാണണം, സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ്. അവള് ആകെ ഷോക്ഡ് ആണ്. മാത്രമല്ല ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പിന്നീട് വരാം. സാർ റിട്ടേൺ പെറ്റീഷൻ ആരുടെയെങ്കിലും കയ്യിൽ സ്റ്റേഷനിലേക്ക് ഒന്ന് കൊടുത്തയക്കണം. ശരി, ഓക്കെ സാർ. എന്റെ പൊല്ലി കയ്യാറസേ, ആ കാടുമാധവം പ്രൊഫസറിന് വാലും മടക്കത്തേ ഉള്ളൂ. അരത്തിനോട് ഉരുമിയാൽ ഇരുമ്പിലെ തേയ്മാനം വരത്തില്ലെന്ന് ഇപ്പോഴെങ്കിലും ആ പൊന്ന കഴുകറാമോനും മനസ്സിലായി കാണും. എടോ, കൊട്ടയന്റെ അടുത്ത് കൊട്ടിയാൽ ഉള്ളയന്റെ അടുത്ത് കൊള്ളും. ഒറ്റ സങ്കടമുള്ള എന്റെ കെ ആർ എസ്, വകുപ്പ് 350 മുട്ടിയാൻ വേണ്ടി ആ സുപ്രീം കോടതി മാറ്റിയില്ലായിരുന്നെങ്കിൽ ആത്മഹത്യാ ശ്രമത്തിന് ഒരു കേസ് കൂടെ പെടില്ല, ഒരു ഫയൽ ചെയ്യായിരുന്നു. എന്തോ താൻ ആ പ്രൊഫസർ ഒന്ന് വിളിക്ക്. ഹലോ, 3223 പ്രൊഫസർ സാറിന്റെ വീടാണോ? സാറാണോ? പാടത്തെ വർഗീസൂട്ടിയാണ്. ഒരു പാവ ഏലത്തോട്ടം മുതലാളി. മോളുടെ മറ്റേക്കാരിയൊക്കെ ഞങ്ങൾ അറിഞ്ഞേ. അതറിഞ്ഞത് കൊണ്ട് ഞാനും കെ ആർ എസും ഒക്കെ ചടപടാ ഞെട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വരെ എന്തോ ഒരു മിനിറ്റ്. ഹലോ, ആ കെ ആർ എസ്. മോളെ ആരാണ്ടൊക്കെ കയറി പിടിച്ചെന്നോ ഏതാണ്ടൊക്കെ ചെയ്തെന്നോ രണ്ടാം നിലയിന്ന് ചാടിയെന്നോ ഒക്കെ കേട്ടു. ഏതായാലും കഷ്ടമായിപ്പോയി. ഇവിടുത്തെ മഞ്ഞപ്പത്രക്കാർക്കൊരു ഹോട്ട് ന്യൂസ് കിട്ടിയിട്ട് കുറെ കാലമായി. ഫോട്ടോ സഹിതം ചുംബന വാർത്ത പ്രസിദ്ധീകരിക്കുമെന്നാ കേട്ടത്. അതും കൂടെ ആവുമ്പോ ആ പെണ്ണിനെ പെട്ടെന്നൊന്നും ഒരു കല്യാണാലോചന വരാനിടയില്ലെന്ന് ഓർക്കുമ്പോ സത്യത്തിൽ വിഷമമുണ്ട്. യു ഡേർട്ടി. എന്തേ നിർത്തിക്കളഞ്ഞത്? യെസ്, ഐ ആം ഡേർട്ടി. നിറയും മുറയും കെട്ട കളി കളിച്ച് വളർന്നവനാ കെ ആർ എസ്. 18 16008 അടവുമായി വന്നാലും തനി തറക്കളി കളിക്കാൻ കെ ആർ എസിന് യാതൊരു മടിയില്ല. മനസ്സിലായില്ലല്ലേ? ഇനിയും പ്രശ്നമുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ പെണ്ണ് ചിലപ്പോ തുണിയില്ലാണ്ട് നടുറോട്ടിലൂടെ ഓടിയെന്നിരിക്കും. പുറമേ അനിഷ്ടം കാണിക്കാറുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ എന്നും നിങ്ങളോടൊപ്പമായിരുന്നു. പക്ഷേ ഇപ്പോ ആർക്കു വേണ്ടിയാ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടിയോ? അതോ നമ്മുടെ മോക്ക് വേണ്ടിയോ? എത്ര നന്നാക്കാൻ നോക്കിയാലും നന്ദിയില്ലാതെ തിരിഞ്ഞു കുത്തുന്നവർക്ക് വേണ്ടി എന്തിനാണ് ഈ സാമൂഹ്യ സേവനം? നാട് നന്നാക്കാൻ ഇറങ്ങി തിരിച്ചതിന്റെ നേട്ടം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എനിക്കൊരു അപേക്ഷയുണ്ട്. നമ്മുടെ മോളെ ഓർത്തെങ്കിലും ഇതെല്ലാം ഇനി ഉപേക്ഷിക്കണം. Thank you.
ഉപദേശിക്കാനുള്ള അറിവും കഴിവൊന്നും ഈ അദ്വൂനില്ല. എന്നാലും പറയണം, പൊതുസ്വത്ത് തീരെഴുതി വാങ്ങിയിട്ടുള്ളവരാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. അവർ കാട് മുറിക്കേ നാട് മുടിക്കേ എന്ത് വേണമെങ്കിലാവട്ടെ, സാർ ഇനി ഒന്നിനും പോണ്ട. കീഴടങ്ങുന്നതിലും ഭേദം ആത്മഹത്യയാണെന്ന് വിശ്വസിക്കുന്നവനാണ്. പക്ഷെ ഇപ്പോ പയ്യടോ, അടിയറവ് പറഞ്ഞാൽ അവൻ അടങ്ങുമെങ്കിൽ താൻ വിളിച്ചു പറ, മാധവമേനോൻ തോറ്റുന്നു. മാധവമേനന്റെ ഒരു കാല് മാത്രമല്ല, ശരീരം മുഴുവൻ തളർന്നു. വിളിച്ചു പറയാൻ അരുത് സാർ. പറയാൻ അർഹതയില്ലെന്നറിയാം, എങ്കിലും പറഞ്ഞു പോവുക. ഇവിടെ വന്ന് കയറുമ്പോ സാറിനെയോ സാറിന്റെ പ്രസ്ഥാനത്തെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ലായിരുന്നു. പക്ഷെ എല്ലാം മനസ്സിലാക്കിയപ്പോ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത, ഏതൊരു പ്രതിബന്ധങ്ങളെയും തന്റെ ഇടത്തോടെ നേരിടാൻ ചങ്കുറപ്പുള്ള, പാവപ്പെട്ടവരോടൊപ്പം നീതിക്ക് വേണ്ടി പോരാടുന്ന പ്രൊഫസർ മേനോനോട് എനിക്കൊരു വലിയ ബഹുമാനം തോന്നിയിരുന്നു. സാറേ, സാറിനെ വിശ്വസിച്ച്, സാറിനെ സ്നേഹിച്ച്, സാറിനോടൊപ്പം എന്തിനും തയ്യാറായി ഇറങ്ങിത്തിരിച്ചവരെ കർഷകരുണ്ട്, ഇവിടെ പാവപ്പെട്ടവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. നാളെ മുതല് സാർ അവരുടെ മുഖത്ത് നോക്കുമ്പോ അവര് കാർക്കിച്ച് തുപ്പും. കെ ആർ എസിന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞാൽ ചെല്ലുന്നിടത്തെല്ലാം പൂമാലകളുമായി സാറിനെ സ്വീകരിച്ചിരുന്ന ഇന്നാട്ടിലെ പാവപ്പെട്ടവനും സാധാരണക്കാരനും ചെരുപ്പ് മാല കൊണ്ടാവും സാറിനെ സ്വീകരിക്കുക. ചാഞ്ഞ മരമല്ലേടോ, ആർക്ക് വേണേ പാഞ്ഞു കയറാം. പ്രതിബന്ധങ്ങളില്ലെങ്കിൽ മതിമറക്കുന്ന പ്രതിബദ്ധത, കാറ്റൊന്ന് മാറി വീശിയാൽ തുമ്മിത്തെറിക്കുന്ന നീതിബോധം. സാർ, ദൂരദർശൻ കവറേജിനും ലീഡിംഗ് ഡെയിലീസ് ആകുന്ന പബ്ലിസിറ്റിക്കും വേണ്ടി ഗാന്ധി ജയന്തിക്ക് ചൂലും കോലും എടുത്ത് സേവനമാരാഘോഷിക്കുന്നവരെ കൊച്ചമ്മ സംഘടനകളുണ്ട് നാട്ടില്. ആനയോളം പോന്ന് ആദർശം പൊക്കേറുന്ന സാറിന് വേണ്ടിയിരുന്നതും ഈ ചീഫ് പബ്ലിസിറ്റിയും നേട്ടങ്ങളും വരുന്നില്ലേ? അതേടോ അതെ. പ്രൊഫസർ മേനോൻ കൊയ്തുകൂട്ടിയ ലാഭങ്ങളും നേട്ടങ്ങളും ഇനിയുമുണ്ട്. തനിക്ക് കേൾക്കണോ? കേൾക്കണോന്ന്. എനിക്കുള്ള ഒരേ ഒരു പെങ്ങളായിരുന്നു ശ്രീധരൻ. എം എക്ക് എന്റെ സ്റ്റുഡന്റ്, മിടുക്കനായ വിദ്യാർത്ഥി നേതാവ്, ദാരിദ്ര്യത്തിന്റെ കയ്പും ചവർപ്പും അറിഞ്ഞ ജീവിതം. പഠിക്കാൻ വേണ്ട സഹായങ്ങളോടൊപ്പം എന്റെ വീട്ടിൽ ഭക്ഷണം, സ്വാതന്ത്ര്യം, എല്ലാം ഞാൻ അവന് നിർലോഭം നൽകി. പക്ഷേ ആ സ്വാതന്ത്ര്യം എന്റെ മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കുമ്പോൾ, എനിക്കവളെല്ലാമെല്ലാമായിരുന്നു. അവളുടെ സുഖം, അവളുടെ സന്തോഷം ഞാൻ എതിരിൽ നിന്നില്ല. സേതുലക്ഷ്മിയെ ഞാൻ ശ്രീധരന് വിവാഹം ചെയ്തു കൊടുത്തു. അവനൊരു ജോലിയില്ലായിരുന്നു എന്നത് മാത്രമായിരുന്നു എന്നെ അലട്ടിയ ഏക പ്രശ്നം. ഒറ്റത്തടിയല്ല ഇനി എന്നോർത്തണം. ഞാൻ സഹായിക്കാം, വല്ല ബിസിനസ്സോ മറ്റോ. ബിസിനസ്സിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്താണ് ശ്രീധരന്റെ പ്ലാൻ? സ്റ്റുഡൻസ് ലീഡർ എന്നൊരു ഇമേജ് എനിക്കുണ്ടല്ലോ, അപ്പോ രാഷ്ട്രീയത്തിൽ പിടിച്ചു കയറാൻ അത് ധാരാളം മതി. കൊല്ലം പറമ്പിൽ രാഘവന്റെ മകൻ ശ്രീധരന് കെ ആർ എസ് എന്ന ചുരുക്കപ്പേര് വീണപ്പോഴേക്കും അവന്റെ രാഷ്ട്രീയ ഭാവി വിടർന്ന് വികസിക്കുകയായിരുന്നു. വിദ്യാർത്ഥി നേതാവിൽ നിന്ന് യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പിലേക്ക് പിന്നെയും വളരാൻ അവൻ അടങ്ങാത്ത ആവേശമായിരുന്നു. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ ഒരു ടിക്കറ്റ്, മന്ത്രി, അങ്ങനെ അങ്ങനെ പലതും, അതായിരുന്നു അവൻ. അതിനിടയ്ക്കാണ് സേതു ഗർഭിണിയായത്. ആ വിവരം അവൾ ആദ്യം അറിയിച്ചത് എന്നെ തന്നെയായിരുന്നു. പ്ലീസ് കം. ദിസ് ഈസ് മൈ വൈഫ് സേതുലക്ഷ്മി. നമസ്തേ. ഇത് ആരാണെന്ന് മനസ്സിലായോ നിനക്ക്? മഹാവീർ പ്രസാദ് കൊയ്രാള, നമ്മുടെ പാർട്ടിയുടെ കേരള സ്റ്റേറ്റ് ഒബ്സർവറാണ്. അതോട്ടിരിക്കാം. ശ്രീട്ട, എനിക്കൊരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. അതിനേക്കാൾ വലിയൊരു സന്തോഷ വർത്തമാനം എനിക്ക് നിന്നെ അറിയിക്കാനുണ്ട്. ഈ ഇലക്ഷനിൽ നമ്മുടെ മണ്ഡലത്തിലെ കാൻഡിഡേറ്റ് മിക്കവാറും ഞാനായിരിക്കും. അതിന് ഈ ദില്ലി വല ഒന്ന് കനിയണം. നീ പോയി രണ്ട് ചായ എടുത്തേ. Oh, my God.
നിങ്ങളുടെ പേരും പറഞ്ഞ് നാളെ കേസും കൂട്ടവുമായി ഈ കാലും വെച്ച് ഓടി നടക്കരുത്. ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാർ കയ്യിലുള്ളപ്പോ കെ ആർ എസിനെതിരെ കേസ് കൊടുക്കുന്നത് വെറുതെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജ് ശപിക്കപ്പെട്ടൊരു ശ്മശാനമായി തോന്നി എനിക്ക്. ഞാൻ റിട്ടയർമെന്റ് ചോദിച്ചു വന്നു. പിന്നീടുള്ള എന്റെ ജീവിതം തനിക്കറിയോ? ദിവസത്തിന്റെ മുക്കാൽ പങ്കും ഞാൻ ചെലവഴിച്ചത് ഈ വരാന്തയിലാണ് കെ ആർ എസിനെതിരെയുള്ള പ്രതികാര ചിന്തകളുമായി, എന്റെ പെങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുമായി. ഒന്നും ചെയ്യാനാവാതെ വെറുതെ നിസ്സഹായനായി. പിന്നീട് ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നതാണ് പ്രകൃതി സ്നേഹം. അത് ഒരു തരത്തിലൊരു എസ്കേപ്പിസമായിരുന്നു. പ്രകൃതിയെയും കർഷകരെയും സ്നേഹിച്ചു തുടങ്ങിയപ്പോ പ്രകൃതിയെ കൊല്ലുന്ന മനുഷ്യരോട് പ്രതികരിക്കാൻ ആയിരങ്ങൾ ഉണ്ടായി എന്നോടൊപ്പം. കെ ആർ എസിനെ പോലുള്ളവരെ നേരിടാനുള്ള ഏറ്റവും പറ്റിയ മാർഗം അതാണെന്നുള്ള തിരിച്ചറിവ് ഒരു പ്രതികാരത്തിന്റെ കരുത്ത് നൽകുകയായിരുന്നു എന്നെ. എന്നാൽ ഇപ്പോ ആകെ തളർന്നു പോയിടൂ. ശരിക്കും എനിക്കിനി ആകെയുള്ളത് എന്റെ മകള് മാത്രമാണ്. ഇനിയും നഷ്ടങ്ങളെ ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യടൂ. വയ്യ സാർ, ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സാർ തുടങ്ങി വെച്ച പ്രസ്ഥാനത്തിന് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഈ ധർമ്മസമരത്തിൽ സാർ തനിച്ചല്ല, സാറിനോടൊപ്പം ഞങ്ങളെല്ലാം ഉണ്ടാവും. പിന്നിൽ നിന്ന് സംരക്ഷണം നൽകാൻ മാത്രമല്ല, മുന്നിൽ നിന്ന് പൊരുതാൻ. ശിവശങ്കരൻ, നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വെറുതെ ഇരിക്കുന്നതാണോ? കെ ഡി ലിസ്റ്റിൽ പെട്ടതും അല്ലാത്തതുമായ സകല ക്രിമിനലുകളെയും പൊക്കി, സംഭവം കണ്ട പല വിദ്യാർത്ഥികളെയും വരുത്തി ഐഡന്റിഫിക്കേഷൻ പരേഡും നടത്തി. പക്ഷേ അവരാരുമല്ല പ്രതികള്. ഓ, അത് ശരി. ഇവിടത്തെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ ഗുണ്ടകളാണ് ഇതിന് പിന്നിലെന്നാണ് കരുതുന്നത്. പിന്നെ ഓ മനസ്സിലായി മനസ്സിലായി. അവനെയൊക്കെ അറസ്റ്റ് ചെയ്താല് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആകും, അല്ലെങ്കിൽ തൊപ്പി തെറിക്കും എന്നൊക്കെയല്ലേ പറയാൻ വന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിലെ ഒരു സാധാരണ പൗരനെന്ന നിലയ്ക്ക് ഒന്നും പറഞ്ഞോട്ടെ സാർ. ഒരു പാവം പെൺകുട്ടിയെ എത്രയോ പേരുടെ മുമ്പ് വെച്ച് ഇത്ര ക്രൂരമായി അപമാനിച്ചിട്ടും അത് ചെയ്തവന്റെ ഒക്കെ ഫോട്ടോ സഹിതം പത്രങ്ങളിൽ അടിച്ചു വന്നിട്ടും രാഷ്ട്രീയക്കാരെ പേടിച്ച് അവന്റെ ഒക്കെ ചെരുപ്പ് നക്കി കസരനിൽ ഇരിക്കാൻ നാണം ഇല്ലേ സാറേ? ശിവശങ്കരൻ, സൂക്ഷിച്ച് സംസാരിക്കണം. ഓ, കാക്കിയെ പറഞ്ഞപ്പോ സാറിന് കൊണ്ടു അല്ലേ? നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ കാക്കിയുടെ നിറമുണ്ടല്ലോ, അത് നിങ്ങളുടെ മനസ്സിൽ പറ്റിയിരിക്കുന്ന അഴുക്കിന്റെ നിറമാണ് സാർ. നിയമപാലകരായ നിങ്ങളൊക്കെ നിയമം നടപ്പാക്കാൻ ഇത്രയും പേടിച്ചാല് ഇവിടുത്തെ ജനങ്ങൾ നിയമം കയ്യിലെടുത്തുന്ന വരും. വെറുതെ ഒച്ചയെടുത്ത് പേടിപ്പിക്കാ സാറേ, നമുക്ക് കാണാം. ഡോക്ടർ പറഞ്ഞു മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ. ഞങ്ങൾ ഓഫീസിലേക്ക് പോട്ടെ. വരണ്ടേ? വേദന കുറവുണ്ടോ നന്ദനെ? പ്ലാസ്റ്റർ ഇട്ടതുകൊണ്ടുള്ള അന്വേഷണം അത്രേ ഉള്ളൂ. അബ്ദുക്കെ പറഞ്ഞു നന്ദനെ അന്വേഷിച്ചെന്ന്. എന്താ കാര്യം? അച്ഛനെല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാ. വീണ്ടും എൻകറേജ് ചെയ്യണ്ടായിരുന്നു. എനിക്ക് എന്ത് സംഭവിച്ചാലും സാരമല്ല, അച്ഛനൊന്നും വരരുതെന്നേ ഉള്ളൂ. ഇല്ല നന്ദനെ, ഞങ്ങളൊക്കെ ഉള്ളപ്പോ മേനോ സാർ ഒന്നും സംഭവിക്കില്ല. ഒറ്റയടിക്ക് എല്ലാം അവസാനിക്കും എന്ന് കരുതി ചാടിയതാ. പക്ഷേ ഇനി ഇനി ഞാൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഏ കം ഓൺ, ടേക്ക് ഇറ്റ് ഈസി. നന്ദനെ വിഷമിക്കരുത്, അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. എവിടാ കെ ആർ എസ്? പോകാൻ പറ്റില്ല. അയ്യോ കെ ആർ എസ്, താനെന്തിനാ ചാടി എണീറ്റത്? ഇരടോ ഇരിക്ക ശേഷങ്കര, ഇരിക്കന്നേ. തനിക്ക് ഇയാളെ മനസ്സിലായില്ലേ? മേനോന്റെ ഉവ്വ ഉവ്വ ഇരിക്കന്നേ.
എന്തിനാ വന്നത്? ദാനിയൽ എവിടെ? ആ ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല അല്ലേ? ഓ നിങ്ങൾക്കറിയില്ല അല്ലേ? എനിക്ക് ഞാൻ കണ്ടുപിടിച്ചോളാം. ഓഹോ അത് ശരി. മേനോന്റെ സെക്യൂരിറ്റി പണി മാത്രല്ല ഉണ്ടായിസം ഉണ്ടല്ലേ? അല്പസ്വല്പം ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ. അയ്യേ പട്ടിക്ക് മീശ വന്നിട്ട് ചരിച്ചാ പോരെ, അതിനു മുമ്പ് ചരിക്കണമെന്നുണ്ടോ കുട്ട? ഇയാളെ ഇയാളെ ഊച്ചാളിലെ കണ്ടാണ് താൻ ഞെളിയുന്നെങ്കിൽ അതൊക്കെ വീട്ടിൽ ചെന്ന് കാണിച്ചാ മതി. വീട്ടുകാരെ പറഞ്ഞു കെ ആർ എസ്, ജാഥയ്ക്ക് ആള് കൂട്ടാനും എതിരാളികളെ ഭീഷണിപ്പെടുത്താനും കൊല്ലാനും കലാപങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കയ്യിൽ കടാരയും വടിവാളും ബോംബും ഒക്കെ ആയിട്ട് അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ വയ്യാത്തവരെ മറ്റവന്മാരുടെ ആവശ്യം നിങ്ങളെ പോലുള്ള നാടക രാഷ്ട്രീയക്കാർക്കുള്ളതാ. നന്ദനെ അവമാനിച്ചവനെ നിങ്ങളൊക്കെ കൂടി ലോകത്തെവരെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. അതിന് തനിക്കൊക്കെ ഗുണ്ടായത്തമെന്ന് എന്ത് പുല്ലു വേണമെന്ന് പറയാം. പൊട്ടടോ ഡാനിയൽ, നീ കുറച്ചു കാലം ആരുടെയും കണ്ണിൽപ്പെടാതെ ഒളിവിൽ താമസിക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായോ? ആഹാ മനസ്സിലായില്ല. നീ പിടിക്കപ്പെട്ടാൽ ഒരുപക്ഷെ ജയിലില്ല എന്ന് വരാം. എന്റെ സ്വാധീനം ഉപയോഗിച്ച് നിന്നെ പുറത്തു കൊണ്ടുവന്നു എന്നും വരാം. പക്ഷേ അതിനു മുൻപ് എന്റെ എല്ലാ രഹസ്യങ്ങളും അവരറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇമേജ് തകരും. അപ്പോ ഒരിക്കലും നീ പിടിക്കപ്പെടാൻ പാടില്ല. അയാളുടെ മൃതദേഹം കിട്ടിയത് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുക. റിപ്പോർട്ട് വന്നാലേ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പറയാൻ പറ്റൂ. അയ്യോ അതിനെന്തിനാ റിപ്പോർട്ട്? നിങ്ങൾ പോലീസുകാരെ നാട്ടുകാർക്ക് അറിഞ്ഞൂടെ കൊലപാതകമാണെങ്കിലും ആത്മഹത്യയായിട്ടേ കേസെടുത്ത് തള്ളുവെന്ന്? ദേ താൻ കയറി കൂടുതൽ പോലീസ് കളിക്കല്ലേ? ആ പണി അറിഞ്ഞുകൂടാത്തണ്ടല്ലേ സാറേ ഇപ്പൊ ഈ കളി കളിക്കുന്നത്? വെറുതെ എന്തിനാണ് സാറേ ചൂടാകുന്നത്? താനൊക്കെ കൂടി അയാളെ പിടിക്കാൻ ശ്രമിച്ചു എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്.
കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ ആദ്യ ആക്കുന്ന തന്നെയാണ്. വെറുതെ ഉമ്മാക്ക് കാണിച്ച് പേടിപ്പിക്കാ സാറേ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കാന്നുള്ളതാണല്ലോ നിങ്ങളുടെയൊക്കെ സ്ഥിരം ശൈലി. അത് കരക്കി. മിസ്റ്റർ സെബാസ്റ്റ്യൻ, ഓരോ വാടകകൊണ്ടയുടെയും വിധി അവസാനം ദുർമരണമാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മുതലാളിമാരും കാര്യം കാണാനായി അവരെ സൃഷ്ടിക്കുകയും കാര്യം കഴിയുമ്പോൾ അവരെ സംഹരിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ നാട്ടുകാർ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ പോലീസുകാർക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെങ്കിലും ഈ രാഷ്ട്രീയ പേക്കോലങ്ങളുടെ ആഭാസങ്ങൾക്ക് കൂട്ടുനിൽക്കാതിരുന്നോട്ടു. ഏത് ബാൻഡിലെത്തി? സ്വർഗത്തിലെ പുളിയറുമ്പോ അത് പോടെ. ഓ, ഞാൻ പോയേക്കാം. ആ പിന്നെ അളിയന്, ഈ ടി വിയിൽ കാത് കേൾക്കാത്തവർക്ക് വേണ്ടി ആംഗ്യ ഭാഷകളിൽ ന്യൂസ് ഉണ്ടല്ലോ, ന്യൂസ് ഫോർ ദി ഹിയറിംഗ് ഇംപയർ. ആ ജോലിക്ക് ശ്രമിക്കാം, നല്ല സ്കോപ്പ് ഉണ്ട്. പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ, ഒന്ന് പോടെ. ഓ, വിശ്വസിച്ച് വീട്ടിൽ കേട്ടാ കൊള്ളാം. പാരകളുടെ നഗരം, തൊട്ടിപ്പാരകളുടെ നരകം. പാര അവതറ പന്ന പുല്ലൂസ് മുന്നോട്ടല്ലേ പറ. അവള് കൈയും കാലും കാട്ടി ഒരു വശീകരണം. നിന്റെ ഈ വേല വേലായുധന്റെ അടുത്ത് വേണ്ട. പല പ്രാവശ്യം നിങ്ങൾക്ക് മൂന്നുപേർക്ക് ലാസ്റ്റ് വാണി തന്നിട്ടുള്ളതാണ്. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി, ലേഡീസ് ആർ ഡ്യൂട്ടി. മഹേന്ദ്ര, ഞാനത് ബാലൻസ് ചെയ്യാൻ. നോ മോർ എക്സ്പ്ലനേഷൻ. കേണൽ സാബിന് ഞാൻ ഈ വിവരം റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ എന്റെ പേര് മഹേന്ദ്രൻ എന്നല്ല. വെറുതെ എന്തിനാ മഹേന്ദ്രൻ അവനെ ശല്യം ചെയ്യുന്നത്? ഓഹോ, അപ്പൊ നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് അല്ലേ? ആ നന്ദനയുടെ കൂട്ടുകാരുടെ പുറകെ നീയും ചുറ്റും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനോ? ആദിശങ്കരനാണെങ്കിൽ വേറെ എല്ലാവനും ഞാനിവിടുന്ന് കെട്ടുകെട്ടിക്കുന്നുണ്ട്. നോക്കിക്കോ, അവന്റെ ഇയാളൊരു ഏത് നേരത്ത്. എടാ പുന്നൂസേ, ഈ എട്ടടി വീരം ചെന്ന് ആ കേണലിന്റെ താങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ നമ്മുടെ ഗതി? അതോ ഗതി, അതല്ല ജോലി. ജോലി അത് പിന്നെ നിനക്ക് വേറെയും വൃത്തിയായിട്ട ജോലികൾ ഒരുപാട് അറിയാവുന്നുണ്ട്. ഒരു പ്രശ്നം വരില്ല. തമാശകളാ, നീ ഒരു വഴി പറ. ഒരു വഴിയുണ്ട്. അതായത് പെണ്ണ് തന്നെ അപ്പനും അറിയണം. ഇവളുടെ അപ്പനോ? നന്നായിരിക്കും, അയാൾ അറിഞ്ഞ ആകെ ചളം. അയ്യോ അതല്ലടാ, ഈ ലവിന്റെ ടെൻഷൻ എന്താണെന്ന് യണ്ട മഹേന്ദ്രനെ നമുക്കറിയിക്കണം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇവന്റെയൊക്കെ ഒരു കാര്യം ഇങ്ങനെ ഉണ്ടാ മനുഷ്യന്മാര്, ഏത് നേരം നോക്കിയാലും ഇവനൊക്കെ ഇതേ പറയാനുള്ളൂ അല്ലേ? ആരുടെ കാര്യം പറയുന്നത്? ഞങ്ങളുടെ കൂട്ടത്തിലാ തടിയൻ. ആ മഹേന്ദ്രൻ വേണോക്കെ അറിയില്ലേ? അറിയാം. അവനൊരു ദുർഘട സന്ധിയിലാണ്. അതെന്താ? അതായത് എന്താണെന്ന് ചോദിച്ചാ അത് അതാണ്. പെൺകുട്ടി എന്ന് പറഞ്ഞ രേണുകയെ പോലെ ഇരിക്കണം. എന്തൊരു അടക്കം ഒതുക്കമാണ്. ശാലീന സുന്ദരിയാണ്. പിന്നെ കണ്ണുകളെ കുറിച്ച് എന്താ പറഞ്ഞത്? നീലലോചന മിഴികളാണ്, തത്തച്ചുണ്ട് പോലുള്ള മൂക്കാണ്, പിന്നെ ചെന്തുണ്ടി പഴം പോലുള്ള ചുണ്ടാണ്, അങ്ങനെ അങ്ങനെ പലതും. ഇതൊക്കെ റസിയെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ, അവൻ പറയുന്നതാണ് കേട്ടോ. ആ ചുരുക്കി പറഞ്ഞ ഈ രേണുകാ പുരാണം കേട്ട് ഞങ്ങൾ മടുത്തു. അവനാണെങ്കിൽ ഒരു പക്കാ സ്ത്രീ വിദ്വേഷി. ഒരൊറ്റ പെണ്ണിന്റെ മുഖത്തോലി ഇതുവരെ നോക്കിയിട്ടില്ല. പിന്നെ എന്താ അവൻ ഇങ്ങനെയൊക്കെ ആകാൻ കാരണം? അല്ല, എന്താ രേണുക ഇതിന് കാരണം? എനിക്കറിയില്ല, പോയി ചോദിക്കേ. അവന്റെ ശരീര പ്രകൃതി വെച്ച് എങ്ങനെ പോയി നേരിട്ട് ചോദിക്കും? പോയി ചോദിക്കല്ലേ. അണ്ണാ, ആ ഡംബൽസ് അല്ലേ? എന്തിനാ അണ്ണം പേടിക്കണ്ട, അട വയ്ക്കാനൊന്നും അല്ല, ഒരാവശ്യമുണ്ട്.
പണ്ട കേണൽ ഇടന്ന് തന്തൂരിച്ച് കേലിയെ തന്തൂരിച്ച് കേലി എന്ന് പറഞ്ഞപ്പോ കേട്ടില്ല. ഇപ്പൊ മനസ്സിലായില്ലേ തന്തൂരിച്ച് കേലി ഉണ്ടല്ലോ ഗുണം. എന്താ കാര്യം മഹേന്ദ്ര? കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്തോ അറിഞ്ഞു? എടാ കള്ള സന്യാസി, നിന്റെ സകല കള്ളത്തരങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. ഇതൊക്കെ പബ്ലിക് ആക്കുന്ന മോശമാണ്. ഇവൻ എന്തോന്നോ റിപ്പോർട്ട് ചെയ്യുന്നോ, നമ്മളെ കെട്ടുകെട്ടിക്കുന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ആ ചേട്ടി ചേട്ടി, എന്നിട്ട് വേണം നമ്മുടെ സപ്പോർട്ടോട് കൂടി ഇയാൾക്കെതിരെ കേണലിന് റിപ്പോർട്ട് അയക്കാൻ. വളച്ചു കിട്ടാതെ കാര്യം പറയാ. അത് ശരി, ഒന്നും അറിഞ്ഞൂടല്ലേ അണ്ണനെ കുറിച്ച് രേണുക പറയ. ഏത് രേണുക? അയ്യോ, അവന് ഈ ആർപിസി വർക്ക് ചെയ്യുന്ന ക്ലാർക്ക് രേണുക അറിഞ്ഞൂടാ, പാവം. അവള് നമ്മൾ രണ്ടുപേരും നിൽക്കുമ്പോ അല്ലേ മറ്റേ കാര്യം പറഞ്ഞത്. ആ നടക്കട. എന്തോന്ന് പറഞ്ഞു? ഒരുമാതിരി പട്ടുകോട്ടയ്ക്കുള്ള വഴി ചോദിക്കുമ്പോ കൊട്ടപ്പാക്കിന് വില പറയുന്ന ഏർപ്പാട് ഞങ്ങളോട് വേണ്ട. അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. കാര്യം മനസ്സിലായില്ലെങ്കിൽ ഞാൻ തുറന്നു പറയാം. നമ്മുടെ രേണുക ഉണ്ടല്ലോ, ആ കുട്ടിക്ക് നാമം ജപിക്കുന്ന പോലെ മഹേന്ദ്രൻ 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 എന്ന് പറയാനേ സമയമുള്ളൂ. ആണുങ്ങളായാൽ മഹേന്ദ്രന്റെ ഊട്ട് സൗന്ദര്യമുള്ളവരായിരിക്കണം, മഹേന്ദ്രന്റെ ഊട്ട് പൊക്കമുള്ളവരായിരിക്കണം, മഹേന്ദ്രന്റെ ഊട്ട് ആചാന ബാഹുവായിരിക്കണം, മഹേന്ദ്രന്റെ കുമ്പേ. അണ്ണനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ആ രേണുകയുടെ കണ്ണി ഞങ്ങളൊക്കെ വെറും ഞാഞ്ഞൂലികള്. അല്ല മഹേന്ദ്രണ്ണ, ഇവളെന്താ ഇങ്ങനൊക്കെ പറയാൻ കാരണം? അയ്യേ, അതിനെന്തെങ്കിലുമൊക്കെ കാരണം കാണും, നമ്മൾ അന്വേഷിക്കുന്നത് ശരിയല്ല. നീ വാ പോവാം. ആണല്ലേ, കണ്ടോ കണ്ടോ, ഞങ്ങൾ ഇത് വന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നോ? നിനക്കൊന്നും വേറെ യാതൊരു പണിയില്ലല്ലേ. ജീവിതത്തിൽ ഇങ്ങനൊരു അവസരം വീണ് കിട്ടുമോ? കണ്ടാസ്വദിക്ക്. അളിയന് തീരെ പിടിച്ചില്ല. നമ്മളിങ്ങനെ ഒളിച്ചെന്ന് കാണുന്നത് മോശം. കുറച്ചുകൂടെ അടുത്ത് പോയി നോക്കാം. ഹലോ. അല്ല, ഈ പെണ്ണുങ്ങളുടെ അടുത്ത് തൊട്ടുകൂടായ്മയും മിണ്ടുകൂടായ്മയും നമ്മുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളോ പൊന്നുസേ? അതെ അതെ, മനസ്സിലായി. നീ വെറുതെ അനാവശ്യം പറയത്. അണ്ണൻ ആ പെങ്കൊച്ചിന് ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. എവന്റെ ആ പഴയ ആപ്തവാക്യം ഓർമ്മയുണ്ടല്ലോ, ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി, ലേഡീസ് ആർ ഡർട്ടി. അയ്യോ, അങ്ങനൊന്ന് മാറ്റി മാറ്റിയാ, ലേഡീസ് ആർ സീറ്റി എന്നാക്കി. അല്ല അല്ല പൊന്നൂസേ, അത് ഞാൻ പിന്നെ വെറുതെ. വിഷമിക്കണ്ട, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. യു കാരി ഓൺ. അങ്ങനെ മഹേന്ദ്രനും പടപോഴിയായി. അല്ല പൊന്നൂസേ, ഇങ്ങനെ ഓരോരുത്തരെ കൂട്ടിമുട്ടിക്കാനും കൂട്ടി യോജിപ്പിക്കാനും നീയുണ്ട്. നിന്റെ കാര്യം മാത്രം കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇങ്ങനെ നിന്നാ. അതോർത്ത് അളിയൻ വലിയ ബലം കൊടുക്കണ്ട. തേങ്ങ കയ്യാലപ്പുറത്തുണ്ടെങ്കിൽ അത് പൊന്നൂസിന്റെ കൈ തന്നെ വരും. നോക്കോ, ഹലോ, എനിക്കൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. ഒരു വിരോധമില്ല, ചോദിച്ചോളൂ. അതായത് പിന്നെ കാലാവസ്ഥ പ്രയോജനം വല്ലതും ആണോ? നമ്മൾ തമ്മിലുള്ള കാലാവസ്ഥയായിട്ട് അല്പം ബന്ധമില്ലാതില്ല. എന്നാ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോളൂ. തിരുവനന്തപുരത്ത് ഇന്നത്തെ ഏറ്റവും കൂടിയ താപനില 30.2. അയ്യോ, ആ താപനില അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ ഈ ഒരു പിന്നെ നമ്മുടെ ഈ പിന്നെ വളച്ചിട്ടില്ലാണ്ട് കാര്യം ഞാൻ പറയാം. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, അത്ര സുന്ദരി അല്ലാത്തൊരു ചെറുപ്പക്കാരിയുടെ പിറകെ ഇങ്ങനെ ചുമ്മാ ചുറ്റിക്കറങ്ങി നടക്കാന്ന് വെച്ചാൽ എന്താ അയാളുടെ ഉദ്ദേശം? ആ എനിക്കറിയില്ല. അറിയില്ലേ? ഇല്ല. എന്നാ ഞാൻ പറയാം. ബംഗാളിയിലെ അമീ തുമേ ഭാലു ഭാഷി, ഹിന്ദിയിലെ മയം തുംസെ പ്യാർ കർത്താവും, തമിഴില് ഞാൻ ഉന്നെ കാതലിക്കറേ, കന്നഡത്തില് കന്നഡ പോട്ട്, ഇംഗ്ലീഷില് ഐ ലവ് യു, പച്ച മലയാളത്തില് എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്. അത് ശരി. ഈ പ്രേമോ സ്നേഹവും എന്നൊക്കെ പറഞ്ഞാ നിങ്ങൾ മാത്രം തീരുമാനിച്ച പോരല്ലോ, ഞാനും കൂടെ തീരുമാനിക്കണ്ടേ? എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. സമയം കളയാതെ വീട്ടിൽ പോകാൻ നോക്കൂ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിലോ? തന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്ന ജീവിതമാകുമ്പോ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകും. റൈറ്റ് ഫേസ് ഇറ്റ്. നന്ദൻ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ തകർന്നതിന്റെ അച്ഛനാണ്. ആ മനുഷ്യൻ നല്ല മനസ്സും ഉദ്ദേശങ്ങളുമാണ്. ശിവശങ്കരൻ പറഞ്ഞത് ശരിയാണ് മോളെ.
മോളുടെ വിഷമം കാണുമ്പോ എല്ലാറ്റിനും കാരണക്കാരൻ താനെന്ന ധാരണ മേനോൻ സാർ ഉണ്ടാവും. അതുകൊണ്ട് മോള് പഴയ നന്ദനാവണം. ഒന്നും സംഭവിക്കാത്ത പോലെ കോളേജിൽ പോണം. അതെ, ഞാൻ നന്ദനെ കൊണ്ടുവിടാം. ഹലോ ചേച്ചി, ഒരു കിസ് നമുക്ക് ആവാല്ലേ? ചുംബനം വയ്ക്കാണെങ്കിൽ എനിക്കുടൻ തന്നോടെ? മടിക്കാതെ കൊടുക്കണം ചേച്ചി, കൂടെ പഠിക്കുന്നല്ലേ. സുഹൃത്തെ, ഒരു സെക്കൻഡ്. എന്താ? അല്ല, ഞാൻ അറിയാൻ മേലാത്തോണ്ട് ചോദിക്ക. നിന്റെയൊക്കെ വീട്ടില് അമ്മയും പെങ്ങന്മാരെയും വല്ലവരും ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് പോയാ? അവരോട് നീ ചോദിക്കോ ഒന്ന് ബലാത്സംഗം ചെയ്തോട്ടെ എന്ന്. തെമ്മാടിത്തരം പറഞ്ഞാണ്ടല്ലോ. അത് ശരി, ഞാൻ പറഞ്ഞപ്പോ അത് തെമ്മാടിത്തരായിപ്പോയി അല്ലേ. നിന്റെയൊക്കെ കൂടെ പഠിക്കുന്ന ഒരു പെങ്കോച്ചിനെ പുറത്തുനിന്ന് കുറെ ഗുണ്ടകൾ വന്ന് ആക്രമിച്ചപ്പോ എന്റെ നേരെ ചൂണ്ടി വരല എവിടെയായിരുന്നു? അങ്ങ് അണ്ണാക്കിലിട്ടോണ്ടിരിക്കയായിരുന്നു. കൈ താത്തടാ. മോനെ, ഇത് കോളേജാ, എല്ലാവനും ഷൈൻ ചെയ്യണമെന്നൊക്കെ തോന്നും. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ചിലർ പഠിച്ച്, ചിലർ പാട്ട് പാടി, ചിലർ ക്രിക്കറ്റ് കളിച്ച്. പക്ഷേ നിനക്കൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാല് പേരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ ഷർട്ടിന്റെ ബട്ടൺസ് എല്ലാം അങ്ങോട്ട് അഴിച്ചിട്ട് നെഞ്ചത്തെ അഞ്ചാറ് പഞ്ഞിപ്പൂടേം കാണിച്ച് കൂടെ പഠിക്കുന്ന പെമ്പിളരെ കമന്റ് അടിച്ചും പഠിപ്പിക്കുന്ന അധ്യാപകരെ തെറി പറഞ്ഞും ഏതെങ്കിലും ഒരു പീറ രാഷ്ട്രീയക്കാരന്റെ കൊടിയും പൊക്കി പിടിച്ച് വയ്യേ പോകുന്ന ബസ്മിന്റ് രണ്ട് കല്ലെറിഞ്ഞാലേ നിനക്കൊക്കെ ഐഡന്റിറ്റി ഉണ്ടാവൂ. മോനെ, ഇതെല്ലാം കൊറേ കണ്ടേച്ചാ ഇങ്ങോട്ട് വന്നത്. ഏ, അതുകൊണ്ട് ഷൈനിങ് ഒക്കെ നിർത്തിയിട്ട് വല്ലതും നാല് ലക്ഷം പഠിക്കാൻ നോക്ക. ചാല്ലേ. അങ്ങനെ അവർ പറഞ്ഞോ? അവന്മാർക്ക് തമാശ ഞാനാ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കേണൽ സാബ് വരുന്നു, തേനൊക്കെ വയ്ക്കും. മഹേന്ദ്ര, വാട്ട് ഈസ് ദിസ്? ലുക്ക് അറ്റ് മീ, ഐ വിൽ ഷൂട്ട് യു. നിന്റെ ഒക്കെ ജാഗ്രത എത്രത്തോളം ഉണ്ടെന്നറിയാൻ ഞാനൊരു മിന്നൽ സന്ദർശനം നടത്തിയതാണ്. എനിക്കെല്ലാം മനസ്സിലായി. ഡ്യൂട്ടി മറന്നുകൊണ്ടുള്ള ശൃംഗാരം. എന്റെ ട്രെയിനിങ് സ്കൂളിൽ പ്രേമത്തിനും കാമത്തിനുമുള്ള ഒരു കോച്ചിങ്ങും ഞാൻ നിനക്ക് തന്നിട്ടില്ലല്ലോ. പിന്നെ നീ എന്തിനിങ്ങനെ ചെയ്തു? എനിക്ക് കുറെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്. സെക്യൂരിറ്റി പ്രസ്ഥാനത്തിന് വേണ്ടി മൈ ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് വീണു കഴിഞ്ഞാൽ എന്റെ പിൻഗാമിയായി ഞാൻ കണ്ടിരുന്നത് നിന്നെയായിരുന്നു. ആ നീയാണോ മഹേന്ദ്ര? ഓ, നിങ്ങളൊക്കെ ഉള്ളടത്ത് പ്രശ്നങ്ങളല്ലാതെ മറ്റെന്താ ഉണ്ടാവാനുള്ളത്? അയ്യോ, കേണൽ സാബിനെ തെറ്റിദ്ധരിച്ചാണ്. ആ കുട്ടി എന്നോട് ചോദിച്ചു സാബിന്റെ സെക്യൂരിറ്റി കമ്പനിയിൽ ഒരു ജോലി മേടിച്ചു കൊടുക്കുമെന്ന്. ഇനി അങ്ങനെ ചോദിച്ചു തന്നെ വെക്ക. പക്ഷെ നീ തിരിച്ചെന്തിനാണ് അത്? അയ്യോ കേണൽ സാബ്, ഇവര് പറയുന്ന ഞങ്ങളും കേട്ടതാണ്. ഓഫീസ് ജോലി ചെയ്യുന്ന കുട്ടിയുടെ കൈകൾക്ക് ഒരു ചെങ്കൺ താങ്ങാനുള്ള കരുത്തുണ്ടോ എന്ന് ചോദിക്കായിരുന്നു അല്ലേ? അതെ അതെ. അപ്പൊ ആ കുട്ടി പറയുക, ചെങ്കണ്ണല്ല ഒരു വലിയ പീരങ്കി തന്നാലും സസന്തോഷം തീരിച്ചുള്ളു. ഇത് തമാശ തന്നെയാണ്. ഞാനെന്നല്ല, ആരാണ് പീരങ്കി പിടിക്കാനുള്ള പെണ്ണിന്റെ ബോഹ. ഡ്യൂട്ടിക്കിടയിൽ ചിരിയും ചിരിക്കിടയിൽ ഡ്യൂട്ടിയും പാടില്ല എന്നാണ് എന്റെ ഫ്രണ്ട് ബ്രിഗേഡിയർ സ്റ്റേഷനോട് പറഞ്ഞിട്ടുള്ളത്. ആ പോളിസിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. വെറുതെ പുളു അടിച്ച് സമയം കളയണ്ട, ഒരു മൂന്നെണ്ണം അടിച്ച് ബോധം കിട. ഇയാൾ എപ്പോഴും പറ വെള്ളം തന്നെ. ഇയാൾ വെള്ളം മാത്രമല്ല, ശുദ്ധ മണ്ടൻ കൂടിയാ. കണ്ടില്ലേ മഴയില്ലാത്ത സമയത്ത് മഴക്കൊട്ടിട്ട് ലാത്തണത്. ഷാറ്റ് യുവർ മൗത്ത്.
ഇതെന്തൊരു ചോദ്യം റസിയെ. ദേ നോക്ക്, ഈ ഐസ്ക്രീം പോലെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഓ, അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ? ഐസ്ക്രീം അലിഞ്ഞു തീർന്ന തീരുന്ന പോലെ റസാക്കിന്റെ സ്നേഹമല്ലേ? അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വേണ്ട, എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ ഇപ്പൊ കല്യാണം വേണ്ടെന്ന് റസാക്ക് പറഞ്ഞത്? അതല്ല റസിയെ, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ പെങ്ങന്മാരെ പറ്റി? ആദ്യം അവരെ കെട്ടിച്ചയക്കണം, അതുവരെ റസി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലേ? റസാക്കിന് വേണ്ടി എത്ര കാലം കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. നിങ്ങൾ കാത്തിരിക്കുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല, പക്ഷെ ഞാൻ ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ രണ്ടായി. ശരി, ഞാൻ വരട്ടെ. ഇടിച്ച് കേറാങ്ങണ്ട സമയം. നിങ്ങൾ എന്തൊക്കെയാ സംസാരിച്ചത്? ഞങ്ങൾ പ്രധാനമായും സംസാരിച്ചത് ആഫ്രിക്കൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേലയുടെ രാഷ്ട്രീയ ഭാവിയെ പറ്റി. ഒരു മരൂതല്ലേ, സത്യം പറ. നീ അവളെ കിസ്സടിച്ചു? ഇവിടെ റെസ്റ്റോറന്റ് വെച്ചാണ്ടാ കിസ് അടിക്കുന്നത്? ഓടി പറ്റി ഒന്നും നടന്നില്ലേ? നിന്നേക്കെ കളഞ്ഞു കുളിച്ചല്ലോ. ഇത്രയും നല്ല ഗോൾഡൻ ജെൻസ് ആരെങ്കിലും കളയൂ. ഞാനായിട്ടായിരിക്കണമായിരുന്നു. സോറി. ഹലോ, ഒരു സെക്കൻഡ്. എന്നെ? നിങ്ങളെ തന്നെ. എന്നെ? നിന്റെ ഫ്രണ്ട്സാ. നിങ്ങൾ പ്രൊഫസർ മേനോന്റെ സെക്യൂരിറ്റിക്ക് വന്നവരാണല്ലേ? യെസ്, ഐ ആം സെക്യൂരിറ്റി ഓഫീസർ റസാക്ക്. കുറച്ചു നാളായി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ കാര്യം? എന്താണ് ഇതൊക്കെ? വാ ചോദിക്കാം. എന്താ എന്താ സംഭവം? കേണൽ സാബിനെ ഞങ്ങൾ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. ഓ, അങ്ങനെയാ? ആ, എന്താ എന്ത് പറ്റി? ഞങ്ങൾ ആ ഋഷികേഷ് റെസ്റ്റോറന്റിൽ ഇറങ്ങുമ്പോ കുറെ ഗുണ്ടകൾ വന്ന് നീയൊക്കെ മേനോന്റെ സെക്യൂരിറ്റിക്കാരാണല്ലോ ചോദിച്ചു അങ്ങോട്ട് ഇടിയും തുടങ്ങി. ഞങ്ങളും കൊടുത്തു, പക്ഷെ അവസാനം അവനോട് പിടിച്ചു വെച്ചിടിച്ചു. ഭാഗ്യം കൊണ്ട ഇവിടം വരെ എത്തിപ്പറ്റിയത്. വലുതും പറ്റിയോ? ഓ, ആമാർക്കൊന്നും പറ്റിയില്ല. ഇടിയും തന്നു. ഏത് റെസ്റ്റോറന്റാ? ഋഷികേഷ്. നാരകപ്പാറയിൽ അടുത്ത വ്യാഴാഴ്ച നാം ഒരു യോഗം സംഘടിപ്പിക്കണം. നമ്മളോടൊപ്പമുള്ള മുഴുവൻ ആളുകളും അവിടെ ഉണ്ടായിരിക്കണം.
ഇവിടുത്തെ ഭരണവർഗത്തിനെതിരായുള്ള ഒരു പൊളിച്ചെഴുത്താണ് നമ്മുടെ ലക്ഷ്യം. അവഗണിക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ് നാമെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അബ്ദു, ഇത് 1987 കേരള സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനത്തിന്റെ കോപ്പി. തേക്ക്, ഈട്ടി, ചന്ദനം, ചന്ദനവയമ്പ് എന്നീ മരങ്ങൾ ഒരു കാരണവശാലും മുറിക്കപ്പെടാൻ പാടില്ല എന്ന് ഇതിൽ വളരെ വ്യക്തമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ കാടുകളിൽ വനനശീകരണം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന വനം വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന വ്യാജമാണെന്നും, ഫോട്ടോ, ഏലം തോട്ടങ്ങളുടെ മറവിൽ നടക്കുന്നത് വനം കൊള്ളയാണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾ, തെളിവുകൾ, ഫോട്ടോകൾ. മംഗളാ ഡാമിന്റെ കെട്ടിന് ബലക്ഷയമുണ്ടെന്ന് വിധിയെഴുതിയ അന്നത്തെ കമ്മീഷൻ അഴിമതി കമ്മീഷനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഡാം കെട്ട് ബലവത്താണെന്ന് സർട്ടിഫൈ ചെയ്ത 1992 ഏലിയമ്മ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കോപ്പി. നാരകപ്പാറയിൽ ചേരുന്ന യോഗത്തിൽ ഈ രേഖകൾ മുഴുവൻ നമുക്ക് പത്രക്കാർക്ക് വിതരണം ചെയ്യണം. പത്രക്കാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും. 1964 ചുമ്മാ വെള്ളം അടിച്ചോണ്ട് തമാശ പറയാ എന്റെ കേണൽ സാറേ. കുറെ നാളായിട്ട് ഞങ്ങൾ ഇത് കേൾക്കുന്നു. 1964 വാറ വീട്ടിൽ വള്ളി നടന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യത്തെ കുറിച്ച് കേരളം എന്ത് പറയുന്നു? എന്ത് കാര്യം? നാരകപ്പാറയിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സത്യപ്രതിജ്ഞയിൽ പ്രൊഫസറോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. അതായത് ഞങ്ങളുടെ മുമ്പിൽ കേണൽ സാഹബ് അറ്റ് നിക്കണം. ഓക്കെ പ്രൊഫസറോടെ അദ്ദേഹം അറിഞ്ഞായിരിക്കും. അഞ്ഞാൻ പോയി വിളിച്ചോണം. ചുമ്മാ ഞാൻ കൂടെ കാണും എന്നൊരു ധൈര്യം കൊടുക്കാൻ. നാളെ രാവിലെ പോരെ. പതിയല്ലേ ഇന്നല്ലാണ്ട് അത് ഉറങ്ങുന്നവരുറങ്ങട്ടെ. അല്ല വേണ്ട, ഞാൻ പോയി വിളിച്ചോളാം. രാവിലെ പോയാൽ മതി. കേണൽ വരാന്ന് പറഞ്ഞല്ലോ, അത് മതി ഞങ്ങളുടെ ധൈര്യത്തിന് അല്ലേ? അതാണ് എന്റെ ശരി. ഓക്കെ നിങ്ങൾ ധൈര്യത്തോടെ പോയി കിടന്നുറങ്ങ. നാരകപ്പാറയിൽ എല്ലാവരുടെ മുമ്പിൽ ഈ ഞാനുണ്ടാവും. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് മൈ ബോയ്സ്. ഓക്കെ നാരകപ്പാറയിൽ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കാണണമെന്ന് കാണും. മുമ്പിൽ പോയിട്ട് പിമ്പി പോലും എന്നെ കാണില്ല. പൊങ്ങാൻ അറിയാമെങ്കിൽ എനിക്ക് മുങ്ങാനും അറിയാം. മുങ്ങി കക്കുജു കകു. നാരകപ്പാറയിലെ പൊതുയോഗത്തില് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ചുരുക്കത്തിൽ പ്രകൃതി സംരക്ഷണ സമിതിക്ക് ഒന്ന് തുമ്മാൻ പോലും വയ്യാത്ത അവസ്ഥ അല്ലേ? വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. ലിസ്റ്റിൽപ്പെട്ട കംപ്ലീറ്റ് ആന്റി സോഷ്യൽ എലിമെന്റ്സിനെയും പൊക്കി അകത്താക്കിയിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് എല്ലാവരും വെളിയിൽ ഇറങ്ങും. എന്നാലും സാറൊന്ന് സൂക്ഷിക്കണം. ഞങ്ങൾ കൂടെ ഉള്ളപ്പോ മേനോ സാറിന്റെ ദേഹത്ത് ഒരു നുള്ള മണ്ണ് പോലും ഇഴത്തില്ല, അത് ഉറപ്പാ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ തൽക്കാലത്തേക്ക് യോഗം വേണ്ടത് വയ്ക്കുന്നതല്ലേ സാർ ഉചിതം? ഒരിക്കലുമില്ല. എന്ത് നഷ്ടമുണ്ടായാലും അത് സഹിക്കാൻ എന്റെ മനസ്സ് പ്രിപ്പയറാണ്. നാരകപ്പാറയിൽ വെച്ച് നാട്ടുകാരുടെ മുന്നിൽ KRSന്റെ മുഖം മൂടി തുറന്നു കാട്ടാൻ, ചില രേഖകൾ കൂടി കിട്ടാൻ. അയാളുടെയും ബിനാമികളുടെയും പേരിൽ അവിടെയുള്ള പട്ടയത്തിന്റെയും കുത്തകപ്പാട്ടത്തിന്റെയും ആധാരങ്ങൾ, അതുകൂടി നമ്മൾ കണ്ടുപിടിച്ചാൽ നമ്മുടെ വാദഗതികൾ ശരിയാണ്. ആ രേഖകൾ എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ കണ്ടുപിടിക്കും. അന്നൊന്ന് വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും അവന്മാർക്ക് പറയാനുള്ള പ്ലാനുണ്ടടി. അവന്മാരുടെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാവും. ഒരവലോസുണ്ടേ വിളിക്കണ്ട. നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി പൂശാ പൂശ. നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ വേണ്ടത്? KRSും താനും കൂടെ പല കള്ളപ്പേരുകളിലായി ഏലക്കൃഷിക്കെന്നും പറഞ്ഞ് വാങ്ങിക്കൂട്ടിയ വനഭൂമിയുടെ പട്ടയത്തിന്റെയും കുത്തകപ്പാട്ടത്തിന്റെയും ഒക്കെ ആധാരങ്ങൾ എടുക്ക. ഇവിടെ ആധാരമൊന്നും ഇരിപ്പില്ല. എടാ ഈ വീടിരിക്കുന്ന പറമ്പിന്റെ ആധാരം തന്നെ സൊസൈറ്റി ബാങ്കിൽ പണയത്തില്ല. അപ്പഴാ വേറെ ആധാരം. അപ്പോ മര്യാദയുടെ ഭാഷ അച്ചായന് മനസ്സിലാവില്ല അല്ലേ? ഞങ്ങൾ മനസ്സിലാക്കി ചേരാം. അയ്യോ
ഇന്ന് കൊടുത്ത കുറെ എണ്ണം തന്റെ കൂടെ ഉണ്ടായിട്ടും എല്ലാം പോയി എന്റെ കെ ആർ എസ് എന്നും പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ തനിക്ക് നാണമില്ലടോ. അല്ല കെ ആർ എസ്, എനിക്കൊന്നും കേൾക്കണ്ട. ഇന്ന് വരെ കെ ആർ എസ് നേരിട്ട് കളിച്ചിട്ടില്ല, ബുദ്ധിപൂർവം പലരെയും കൊണ്ട് കളിപ്പിച്ചിട്ടേ ഉള്ളൂ. ഏ തന്നെ ഉൾപ്പെടെ, ഇനിയത് വേണ്ട. പൈ നാരകപ്പാറയിലെ നീ വേണം മേനോനെ സ്വീകരിക്കാൻ. അത് അയാളുടെ അവസാനത്തെ യോഗമായിരിക്കണം. നാരകപ്പാറ പ്രഖ്യാപനം വിജയിക്കട്ടെ, 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 നാരകപ്പാറ പ്രഖ്യാപനം വിജയിക്കട്ടെ. ഭൂവനിയത്തെ, ഭൂവനിയത്തെ, സ്വപ്നം ഭൂവനിയത്തെ, സ്വപ്നം ഭൂവനിയത്തെ. പ്രൊഫസർ മാധവ മേനോൻ കി, പ്രൊഫസർ മാധവ മേനോൻ കി, ഹസ്തങ്ങളുടെ നേതാവ്. Thank you.
എനിക്ക് ഈ തോക്കുകൊണ്ട് ഞങ്ങളെ കൊല്ലാം. ഈ നിൽക്കുന്ന ജലക്കൂട്ടത്തെയോ ദേ വരുന്നവരെയോ നാല് കെട്ടിയ പെണ്ണിന്റെ അടിപ്പാവാടച്ചിറ അഴിച്ചെടുത്ത് രാഷ്ട്രീയ ബന്ധപൂരത്തിലേക്കുള്ള ഏണിപ്പടികൾ തീർത്ത് കാലങ്ങളോളം താനൊക്കെ ചവിട്ടടിയിലിട്ട് അമ്മാനമാടി ജലക്കൂട്ടമുണ്ടല്ലോ. കൈമോശം വന്ന ആത്മവീരം വീണ്ടെടുത്താണ് അവർ കടന്നു വരുന്നത്. ഇവരെ തടയാൻ തനിക്ക് കഴിയുമോ? ഇല്ല, തനിക്കും തന്റെ ഗുണ്ടാപ്പടകൾക്കും ഇനി അതിന് കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് പത്രികയിൽ അക്കമിട്ട് നിരത്തിയ മോഹന വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇന്നാട്ടിലെ ജനങ്ങളെ പറ്റിച്ച് വോട്ട് മേടിച്ച് അധികാരത്തിൽ ഏറിയ ശേഷം നാട് കൊള്ളയടിച്ച് നാട് കട്ടുമുറിച്ചുണ്ടാക്കിയ പണം മുഴുവൻ സ്വിസ് ബാങ്കിലും വിയറ്റ്നാം ബാങ്കിലൊക്കെ നിക്ഷേപിച്ച് കോടികളുടെ അവിഹിത സമ്പാദ്യം ഉണ്ടാക്കുമ്പോഴും ഇന്നാട്ടിലെ ജനങ്ങൾ തന്നെയും തന്നെ പോലെ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ നടുവകത്ത് നിൽക്കുന്നത് വിധേയത്വം കൊണ്ടല്ല, പട്ടിണി കൊണ്ടാണ്, ദാരിദ്ര്യം കൊണ്ടാണ്. താനൊക്കെ എ സി കാറുകളിൽ ഞെളിഞ്ഞിരുന്ന് പുതിയ അഴിമതികളെ കുറിച്ച് ചിന്തിച്ച് ഊരി ചുറ്റുമ്പോ തെരുവിൽ നിൽക്കുന്ന നടുവടഞ്ഞ നാട്ടുകാരെ കണ്ട് കരുതിയിട്ടുണ്ടാവും ഭരണചക്രം തിരിച്ച് ഭരണയന്ത്രം നിയന്ത്രിക്കുന്നത് നിങ്ങളാണ്. ഇന്നാട്ടിലെ ജനങ്ങൾ ഉറന്നു കഴിഞ്ഞു, അതിന് തെളിവാണിത്. ഇനി ഇവർ തീരുമാനിക്കട്ടെ നിന്റെയൊക്കെ വിധി എന്തായിരിക്കണമെന്ന്. കാരണം ഇനി തന്നെ പോലുള്ള അഴിമതി രാഷ്ട്രീയക്കാരല്ല ഇന്നാട്ടിലെ ജനങ്ങളാണ് ഇവിടുത്തെ ഭരണം നിയന്ത്രിക്കുക. ബിക്കോസ് ദേ ദംസെൽവ്സ് ആർ ദ ക്യാബിനറ്റ്. ക്യാബിനറ്റ്.